ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ജ്യൂ പോട്ട് മക്കളെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു സീരീസ് ആണ് പൊളിയാണ് ഓർഗാനിക് മക്കളെ ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സീരീസാണ് സർ ഓർഗാനിക്കിന്റെ രണ്ട് ചാപ്റ്റേഴ്സിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ബാക്കിയുണ്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്ത് ചെയ്തു തരാൻ പറ്റുമെന്ന് ഒരുപാട് കുട്ടികൾ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പൊളിയാണ് ഓർഗാനിക് എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയുടെ വീഡിയോ സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് മക്കളെ രണ്ട് ചാപ്റ്റർ ആണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഓർഗാനിക് പഠിക്കാനുള്ളത് അല്ലേ അതിൽ ആദ്യത്തെ ചാപ്റ്റർ മൂന്ന് പാർട്ടായിട്ടാണ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് അതിൽ ആദ്യത്തെ പാർട്ട് ഇന്ന് നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നാളെ രണ്ടാമത്തെ പാർട്ട് വരും മൂന്നാമത്തെ പാർട്ട് നെക്സ്റ്റ് ഡേ വരും അത് കഴിഞ്ഞ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ത്രീ ഡേയ്സിൽ ആ ഹൈഡ്രോ കാർബണിൻ്റെയും മൂന്ന് പാർട്ട് നിങ്ങളിലേക്ക് എത്തും നമുക്ക് അടിപൊളിയായിട്ട് ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സും പഠിക്കാം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മക്കളെ ഈ രണ്ട് ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലൈവും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാം ഇനി ഒരാൾക്കും ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ ഒരു ഡൗട്ടും ഇല്ലാത്ത രൂപത്തിൽ നമുക്കിത് പഠിച്ചു തുടങ്ങാം റെഡിയാണോ മക്കളെ നിങ്ങൾ റെഡിയാണോ പറ കമന്റ് ചെയ്യണം നിങ്ങൾ റെഡി ആണെങ്കിൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം അഞ്ച് ഓർഗാനിക് ചാപ്റ്റേഴ്സ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ ഹാലോ ആൽക്കെയിൻസ് അൽക്കഹോൾസ് ആൽഡിഹൈഡ് അമൈന് ബയോമോളിക്കൂളൊക്കെ നമ്മളെ കാത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ആ ചാപ്റ്റർ അടുത്ത വർഷം പത്ത് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് അതിൽ അഞ്ചു ഓർഗാനിക്ക ആ അപ്പൊ ആ അഞ്ചു ഓർഗാനിക് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് ചാപ്റ്റേഴ്സ് തറവായിരിക്കണം കാരണം ഈ അതിൻ്റെയൊക്കെ ബേസ് കിടക്കുന്നത് ഇവിടെയാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് മക്കളെ നിങ്ങൾ ഒഴിവാക്കി വിട്ടുകഴിഞ്ഞാൽ ഇത് നിങ്ങൾ നല്ല രൂപത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വർഷം വലിയ പണി കിട്ടാൻ പോകുന്നുണ്ട് അടുത്ത വർഷത്തേക്കൊന്നും നോക്കണ്ട ഈ വർഷം തന്നെ നല്ല വെയിറ്റേജ് ഉള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇത് ഇത് പോയാൽ നമ്മുടെ എ പ്ലസും ഫുൾ മാർക്കും ഒക്കെ പോവും അപ്പൊ മക്കളെ എന്തൊക്കെയാണോ ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ ബോർഡ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങള് ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് ഒരു പോയിന്റ് പോലും വിടാതെ നമ്മൾ ടെക്സ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ എടുക്കുകയല്ല ബോർഡ് എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണോ ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ മക്കൾ പഠിച്ചിരിക്കേണ്ടത് അതെല്ലാം മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇനി ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല ഡയറക്റ്റ് ആയിട്ട് ചാപ്റ്ററിലേക്ക് എടുക്കുകയാണ് പൊളിയാണ് ഓർഗാനിക് മക്കളെ നിങ്ങൾ ഒരു നോട്ടൊക്കെ എടുത്ത് നല്ല നീറ്റായിട്ട് എഴുതി തുടങ്ങണം ഈ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഈ ഒരു വൺ വീക്ക് കൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കണം ആറ് ദിവസം കൊണ്ട് ആറ് പാർട്ടുകളിലായിട്ട് രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങളിലേക്ക് എത്തും ഏഴാമത്തെ ദിവസം ഈ രണ്ട് ചാപ്റ്റേഴ്സിന്റെയും ഒരു റിവിഷൻ ഒരു ലൈവായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ചാപ്റ്ററിന്റെ വീഡിയോയും എടുത്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഒരു വൺ അവർ മാറ്റി വെച്ചാൽ മതി ഒരു ദിവസം നമുക്കൊരു വീക്ക് കൊണ്ട് ഓർഗാനിക് പക്കയാക്കി മാറ്റാം റെഡിയാണ് മക്കൾ റെഡിയാണെന്ന് എനിക്കറിയാം ഞാൻ എൻട്രി ആണ് ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് എക്സാമിന് ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും ഓർഗാനിക് പഠിക്കാൻ താല്പര്യമുള്ളവര് അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ പഠനം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ കെമിസ്ട്രി നിങ്ങൾ പഠിക്കുമെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ അങ്ങനെയുള്ള പ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഓൾറെഡി മക്കൾക്കൊരു ഐഡിയ ഉണ്ടാവും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് വരാം ജനറൽ ഇൻട്രൊഡക്ഷൻ ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് പറയുന്നില്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ മക്കളെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഒരു ഓർഗ അല്ലെങ്കിൽ വേണ്ട ഒരു ഓർഗാനിക് കെമിസ്ട്രി ഒരല്ല ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി എന്താണ് എന്നതിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് വേണം എടാ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്ന ഉത്തരവുണ്ട് അത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് പറയാൻ പറയാനറിയാത്തത് ഓർഗാനിക് കെമിസ്ട്രി ആവട്ടെ ഇൻഓർഗാനിക് കെമിസ്ട്രി ആവട്ടെ ഫിസിക്കൽ കെമിസ്ട്രി ആവട്ടെ ഇതൊക്കെ എന്താണ് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ശരി ിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഈ ബ്രാഞ്ചിൽ നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രോ കാർബണുകളെ കുറിച്ചും അതിൻ്റെ ഡെറിവേറ്റീവുകളെ കുറിച്ചുമാണ് എങ്ങനെ ഹൈഡ്രോ കാർബണുകളെ കുറിച്ച് എന്താണ് ഹൈഡ്രോ കാർബണുകൾ നിങ്ങൾക്കറിയാം കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബണുകൾ ആ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഹൈഡ്രജന റീപ്ലേസ് ചെയ്ത് വേറെ ഏതെങ്കിലും ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ ഒക്കെ വരുമ്പോഴാണ് ഹൈഡ്രോ കാർബണുകളുടെ ഡെറിവേറ്റീവുകൾ ഫോം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹൈഡ്രോ കാർബണുകളെ കുറിച്ചുള്ള ഹൈഡ്രോ കാർബണുകളെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ആണ് അതോടൊപ്പം ഹൈഡ്രോ കാർബണുകളുടെ ഡെറിവേറ്റീവുകളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് ആദ്യകാലങ്ങളിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഹൈഡ്രോ കാർബണുകളെക്കുറിച്ചും അതിൻ്റെ ഡെറിവേറ്റീവ്സിനെ കുറിച്ചും പഠിക്കുന്ന കെമിസ്ട്രിയുടെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചിൻ്റെ പേരാണ് ഓർഗാനിക് കെമിസ്ട്രി അതൊന്ന് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കാരണം ഓർഗാനിക്കിന്റെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്താന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ തീർച്ചയായും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ ഇനി മക്കളെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എങ്ങനെയാ ഫോം ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം ബേസിക് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എങ്ങനെയാ ഫോം ചെയ്യുക എന്നതിനെ കുറിച്ച് ഒരു ധാരണ എന്തുകൊണ്ടും നല്ലതാണ് മക്കളെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാവുന്നതിനെ കുറിച്ച് ആദ്യമായിട്ടൊരു തിയറി മുന്നോട്ട് വെക്കുന്നത് ബർസീലിയസ് ആണ് എടാ ബർസീലിയസ് മുന്നോട്ട് വെച്ച തിയറിയുടെ പേര് അത് നിങ്ങൾ പഠിക്കണമെന്ന് എന്നാൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ അത് വൈറ്റൽ 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 ഫോഴ്സ് 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 എന്താണ് എന്താണ് തിയറി 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 പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ടിഷ്യൂവിനകത്ത് നിന്നാണ് പല രൂപത്തിൽ നമ്മൾ വൈറ്റൽ ഫോഴ്സ് പറയാറുണ്ട് പല രൂപത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരുന്നു എന്നേ ഉള്ളൂ എന്താടാ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നുമാണ് പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും എവിടെ നിന്നാ ടിഷ്യൂവിനകത്ത് നിന്ന് സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ഉണ്ടാവുന്നൊക്കെ ബയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ടിഷ്യൂവിനകത്താണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത് എന്നാണ് ബെർജീലിയസ് പറയാൻ ശ്രമിക്കുന്നത് ആ ടിഷ്യൂവിനകത്ത് വെറുതെ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ല അത് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആവശ്യമാണ് ആ ഫോഴ്സിനെയാണ് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എടാ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരെന്താണ് വൈറ്റൽ ഫോഴ്സ് അപ്പൊ പ്ലാന്റ്സിന്റെയും അനിമൽസിൻ്റെയും ടിഷ്യൂവിനകത്ത് വൈറ്റൽ ഫോഴ്സ് കാരണമായിട്ടാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത് എന്ന തിയറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റൽ ഫോഴ്സ് തിയറി എന്ന് അവിടെ നിൽക്കുന്നില്ല ബ്രസീലിയസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇത് പ്ലാൻസിൻ്റെയും അനിമൽസിൻ്റെയും ടിഷ്യൂവിനകത്ത് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ നമുക്ക് ഒരു കാരണവശാലും അത് ലബോറട്ടറീസിൽ എന്ത് ചെയ്യാൻ പറ്റില്ലടാ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുകൂടെ ആര് പറഞ്ഞു വെക്കുന്നുണ്ട് ബർസീലിയസ് പറഞ്ഞു വെക്കുന്നുണ്ട് ബർസീലിയസിന്റെ വൈറ്റൽ ഫോഴ്സ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സാമിന് ചോദിക്കാറില്ലെങ്കിലും മക്കളെ ഓർഗാനിക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ലെവലിൽ മക്കളതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നല്ലൊരു തിയറിയാണ് ആണ് മുന്നോട്ട് വെക്കുന്നത് വൈറ്റൽ ഫോഴ്സ് തിയറി എന്നാൽ അത് ശരിയാണോ അത് ശരിയല്ല എന്ന് നമുക്ക് ഇന്നറിയാം എന്നാൽ ആരാണടാ അത് ശരിയല്ല എന്ന് പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റ് അത് റിച്ച് വോളർ മക്കളെ ആ പേര് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന ആളുകൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത പേരാണ് എന്ന് പറയാം അല്ലെങ്കിൽ എഫ് വോളർ എന്ന് പറയാം ഇദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ അതിന്റെ ഇയർ ഒന്ന് നോട്ട് ചെയ്തു അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്താണ് അദ്ദേഹം ചെയ്യുന്ന എക്സ്പെരിമെന്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിൽ പോയിട്ട് എന്താണ് എടുക്കുന്നത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നുണ്ട് ആ ടെസ്റ്റ് ട്യൂബിൽ അദ്ദേഹം എന്താ എടുക്കുന്നത് അമോണിയം സയനേറ്റ് അമോണിയം സൈൻ അമോണിയം സയനൈറ്റിന്റെ ഫോർമുല എന്താ എൻ എച്ച് ഫോർ സി എൻഒ എൻ എച്ച് ഫോർ സി എൻ പറഞ്ഞാൽ ആരാടാ അത് അമോണിയം സയനൈറ്റ് ആണ് അമോണിയം സൈനൈറ്റ് നോട്ട് ചെയ്യണേ മക്കളെ ഈ റിയാക്ഷൻ ഒന്ന് നോട്ട് ചെയ്യണേ എന്താണ് ഫ്രെഡറിച്ച് വോളർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിൽ പോയിട്ട് അമോണിയം സയനൈറ്റ് എടുക്കുന്നു എടാ അമോണിയം സയനൈറ്റിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അമോണിയം സൈനൈറ്റ് ഒരു ിക്ല്ലൊരു കോമ്പൗണ്ട് എന്താ എടുക്കുന്നത് അമോണിയം സയനൈറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുക്കുന്നു എന്നിട്ട് സിമ്പിൾ ആയിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്ന ഹീറ്റ് ചെയ്യുന്നു ഹീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്താ കിട്ടിയെന്ന് അറിയോ മക്കൾ അറിയണം അത് ആ കോമ്പൗണ്ടിന്റെ പേര് ഫോർമുല എന്നാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ആരാത് അത് യൂറിയ ആണ് ആരാട യൂറിയ യൂറിയ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് യൂറിയ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഇത് ആരാ കണ്ടെത്തിയത് അത് ഫ്രെഡറിച്ച് വോളറാ കണ്ടെത്തിയത് ഇതോടുകൂടി എന്ത് മനസ്സിലായി നമ്മുടെ ബ്രസീലിയസ് പ്രപ്പോസ് ചെയ്ത വൈറ്റൽ ഫോഴ്സ് തിയറി ഒരിക്കലും ശരിയല്ല എന്ന് മനസ്സിലായി കാരണം എന്താ എന്താ ബ്രസീലിയസ് പറയുന്നത് ഇത് പ്ലാന്റ്സ് വേണം അനിമൽസ് വേണം ടിഷ്യു വേണം വൈറ്റൽ ഫോഴ്സ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാവുന്നല്ലേ എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിംപിളായിട്ട് നമുക്ക് ലബോറട്ടറീസിൽ നിന്ന് ഇന്ന് ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഓർഗാനിക് കോമ്പൗണ്ട് ആര് പ്രൂവ് ചെയ്തു വോളർ പ്രൂവ് ചെയ്തു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആരെങ്കിലും ചോദിച്ചാൽ അത് വോളർ ആണ് ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ആരാന്ന് ചോദിച്ചാൽ അത് ഈ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് സിംപിൾ ആയിട്ട് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാം എന്ന് കണ്ടെത്തിയ ഫ്രെഡ് വോളർ തന്നെയാണ് മാത്രവുമല്ല ഈ എക്സ്പെരിമെന്റ് മോഡേൺ ഓർഗാനിക് കെമിസ്ട്രിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ചില്ലറ പരിപാടിയല്ല എന്താണ് ഈ എക്സ്പെരിമെന്റ് നിർബന്ധമായും മക്കൾ എഴുതി പഠിക്കണം എന്താ മോഡേൺ ഓർഗാനിക് കെമിസ്ട്രിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് ഇത് ഈ അമോണിയം സയനൈറ്റ് എന്ന് പറയുന്ന ഇൻഓർഗാനിക് കോമ്പൗണ്ട് ലാബിൽ വെച്ച് ഹീറ്റ് ചെയ്ത് യൂറിയ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കിയ ഫ്രണ്ട് റിച്ച് വോളറിന്റെ എക്സ്പെരിമെന്റ് അത് മക്കളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇത് മാത്രവുമല്ല ചാപ്റ്റർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഡിഫറൻറ്റ് ടൈപ്പ് ഓർഗാനിക് റിയാക്ഷൻസ് പറയുന്ന കൂട്ടത്തിൽ റീ അറേഞ്ച്മെന്റ് റിയാക്ഷൻ നമ്മൾ പറയും അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ റിയാക്ഷൻ പറയാറുണ്ട് അമോണിയം സയനൈറ്റ് ഹീറ്റ് ചെയ്ത് യൂറിയ ഉണ്ടാവുന്നത് ഒരു റീ അറേഞ്ച്മെന്റ് റിയാക്ഷൻ കാരണം എന്താ വേറെ റിയേജൻ്റ് ഒന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല പുതിയ ആരും ഇങ്ങോട്ട് വരുന്നില്ല ഉള്ള ആരും പുറത്തേക്ക് പോകുന്നില്ല ആ നിലവിലുള്ള ഫോർമാറ്റിൽ നിന്ന് ചില റീ അറേഞ്ച്മെന്റുകൾ നടന്നപ്പോഴാണ് അമോണിയം സയനൈറ്റ് എന്തായി മാറിയത് യൂറിയ ആയി മാറിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു റീ അറേഞ്ച്മെന്റ് റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് കുറച്ചു കഴിഞ്ഞ് നമ്മൾ പഠിക്കുകയും ചെയ്യും ഓക്കെ ആണല്ലോ മക്കളെ ഇതുപോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർബന്ധമായും എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ല പക്ഷേ ഈ റിയാക്ഷൻ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികളോട് ബേസിക് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ പറയേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ റെഡിയാണല്ലോടാ റെഡിയാണല്ലോ വൈറ്റൽ ഫോഴ്സ് തിയറി തെറ്റാണ് എന്ന് ഫെഡറിച്ച് വോളർ പ്രൂവ് ചെയ്ത ഈ എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ യെസ് കുഴപ്പമുണ്ടാൻ പാടില്ല ഈ റിയാക്ഷൻ ഒന്ന് നോട്ടിലേക്ക് എഴുതിയെടുക്കണം വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇത് ഞാൻ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം ഒരു തവണ നിങ്ങളുടെ നോട്ടിൽ ആ റിയാക്ഷൻ ഒന്ന് എഴുതി വെക്കടാ ഒന്ന് എഴുതി നോക്ക് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓർഗാനിക്കിനെ കീഴടക്കാം സിമ്പിളാണ് ഓർഗാനിക് പൊളിയാണ് ഓർഗാനിക് പക്ഷെ ഓരോന്നും സമയമെടുത്ത് പഠിച്ചു പഠിച്ചു പോകണം ജസ്റ്റ് വീഡിയോ പോയിട്ട് കാര്യമില്ല പഠിച്ചു പഠിച്ചു പോയി കഴിഞ്ഞാൽ ഓർഗാനിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കെമിസ്ട്രിയുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും അത് ഓർഗാനിക്ക വളരെ ഇൻട്രസ്റ്റിംഗ് ആ പക്ഷേ ബേസ് നമുക്ക് ഉണ്ടാവണം എഴുതിയുള്ള പ്രാക്ടീസ് നമുക്ക് ഉണ്ടാവണം പൊതുവെ ഒരു ഇഷ്ടം ഉണ്ടാവണം ഓർഗാനിക്കിനോട് എന്നാൽ അത് വളരെ അടിപൊളിയായി ഫീൽ ചെയ്യും ഓക്കെ ഇതുവരെ എങ്ങനെയാണ് എന്നുള്ളത് പ്രശ്നമല്ല ഓർഗാനിക് ടഫാണ് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ചിന്ത ഇങ്ങ് പറിച്ചെടുത്തിട്ട് ദൂരെ കയറി എറിഞ്ഞിട്ട് വേണം ഈ വീഡിയോ കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാൻ എങ്കിൽ ഓർഗാനിക് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടപ്പാർട്ടായി മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം മക്കളെ വേണ്ട ആക്കിയിരിക്കും ഞാൻ എൻ്റെ കൂടെ നിങ്ങൾ വന്നാൽ മതി റെഡി റെഡിയാണല്ലോടാ യെസ് ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം നിങ്ങൾക്കറിയാം നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട് എടുത്താലും കാർബൺ ഉണ്ടാവും കാർബൺ ഇല്ലാത്ത ഒരു ഓർഗാനിക് കോമ്പൗണ്ട് മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഓർഗാനിക് കോമ്പൗണ്ട് ആണോ അതിൽ കാർബൺ ഉണ്ടാവും എന്താ കാർബൺ ഇത്ര പ്രത്യേകത ഇത്ര പ്രത്യേകത ഉണ്ടോ കാർബണ് ഉണ്ട് മക്കളെ കാർബൺ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല കാർബണിന് ചില പ്രത്യേകതകൾ ഉണ്ട് അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നു അത് മക്കളൊന്ന് നോട്ട് ചെയ്തു വെക്കുന്നത് നല്ലതാണ് എടാ അതിൽ ഒന്നാമത്തെ പോയിന്റ് കാർബണിന്റെ ടെട്രാ വാലൻസി ആണ് ടെട്രാ വാലൻസി ആണ് എന്താണ് വാലൻസി എന്നൊക്കെ വളരെ നീറ്റായിട്ട് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ ഇത്രയെ ഉദ്ദേശിക്കുന്നുള്ളൂ കാർബണിന് ടെട്രാ വാലൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ വാലൻസി നാലാണ് എന്ന് മക്കൾ അറിയണം അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് കാർബണിന്റെ വാലൻസി നാലാണ് കാർബണിന്റെ വാലൻസി നാലാ അതെന്തേടാ അങ്ങനെ അതെന്താ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലല്ലോ കാർബണിന്റെ ടോമിക് നമ്പർ സിക്സ് അല്ലേ അതിന്റെ കോൺഫിഗറേഷൻ ഫസ്റ്റ് ഷെല്ലില് രണ്ട് ഇലക്ട്രോണും വാലൻസ് ഷെല്ലില് നാല് ഇലക്ട്രോണും അല്ലേ അപ്പൊ എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല ഇതിന് നാല് ഇലക്ട്രോൺ ഓൾറെഡി കയ്യിലുണ്ട് ഇനി നാല് ഇലക്ട്രോണും കൂടെ കിട്ടിയാ പോരെ യെസ് പറഞ്ഞാൽ അതാണ് ടെട്രാ ഒരാളുടെ ണെങ്കിൽ അയാൾക്ക് എത്ര ആറ്റങ്ങളുമായി കമ്പൈൻ ചെയ്യാൻ കഴിയും നാലാളുകളുമായി കമ്പൈൻ ചെയ്യാൻ കഴിയും വാലൻസി എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റി ആണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ഒരാറ്റത്തിന്റെ വാലൻസി അതിന്റെ കമ്പൈനിങ് കപ്പാസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും അപ്പൊ മക്കളെ നോക്കൂ നമ്മുടെ കാർബൺ ആറ്റത്തിന്റെ വാലൻസി നാലാണ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ വാലൻസി നാലാണ് എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട കാർബൺ ആറ്റത്തിന് നാല് ആറ്റങ്ങളുമായി കമ്പൈൻ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം നോക്കൂ നിങ്ങൾ എക്സാമ്പിൾ നമുക്ക് പരിചയമുള്ള ആളല്ലടാ മിതൈൻ ആണ് കാർബൺ എത്ര ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തു നാല് നമുക്ക് പരിചയമുള്ള ആളല്ലടാ കാർബൺ ടെട്രാക്ലോറൈഡ് കാർബൺ എത്ര ക്ലോറിനുമായി കമ്പൈൻ ചെയ്തു നാല് എന്തുകൊണ്ടാണ് നാലാളുമായി കമ്പൈൻ ചെയ്തത് കാരണം അയാളുടെ വാലൻസി നാലാണ് എന്നുള്ളത് കൊണ്ടാണ് ടെട്രാ വാലൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണത് റെഡിയാണല്ലോടാ യെസ് ഇനി മക്കളെ നോക്കൂ നിങ്ങൾ ഇവിടെ നാലും ഹൈഡ്രജനുമായിട്ടാണ് കമ്പൈൻ ചെയ്തത് ഇവിടെ നാലും ക്ലോറിനുമായിട്ടാണ് കമ്പൈൻ ചെയ്തത് അങ്ങനെ പറ്റൂ ഒരിക്കലും ഇല്ല ഡിഫറൻറ് ആറ്റങ്ങളുമായി കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് കാർബണ് പ്രത്യേകിച്ച് വേഷം നോക്കടാ നോക്കൂ സി എച്ച് സി എൽ ത്രീ നിങ്ങൾക്ക് പരിചയമുണ്ട് ക്ലോറോഫോമാണിത് ടെട്രാക്ലോറോ മിത്തൈനാണിത് ഇവിടെ ഒരു ഹൈഡ്രജനും മൂന്ന് ക്ലോറിനുമായിട്ടാണ് കമ്പൈൻ ചെയ്തത് ടോട്ടൽ നാല് ുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും കാർബൺ അങ്ങനെയാണ് നാല് ബോണ്ടുകളാണ് ഉണ്ടാക്കുക കാരണം അയാളുടെ വാലൻസി നാലാണ് എന്നത് നമ്മുടെ മനസ്സിലുണ്ട് അതൊന്നുകൂടെ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് മക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഇരുമക്കളെ കാർബണിന്റെ രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് മക്കൾ ഓർക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് എന്ന് എനിക്കറിയാം എന്താണത് അത് കാറ്റിനേഷൻ ആണ് എന്താണ് കാറ്റിനേഷൻ എന്താണ് കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് വാട്ട്സ് കാറ്റിനേഷൻ എന്താ കാറ്റിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിംപിളായിട്ട് വളരെ സിംപിളായിട്ട് ഒറ്റ വാക്കിൽ പറയാവുന്ന ഉത്തരമുണ്ട് അതൊരാറ്റത്തിൻ്റെ സെൽഫ് ലിങ്കിങ് സെൽഫ് ലിങ്കിംഗ് പ്രോപ്പർട്ടിയാണ് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയാണ് എന്താടാ അങ്ങനെ പറഞ്ഞാല് ഒരാറ്റം അതിൻ്റെ തന്നെ ആറ്റങ്ങളുമായി കമ്പൈൻ ചെയ്ത് വലിയ ചെയിനുകളും വലിയ റിങ്ങുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ആറ്റത്തിന്റെ എബിലിറ്റി ഇല്ലേ അതിനെയാ നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയാ കാർബൺ കാർബണുമായിട്ട് തന്നെ കമ്പൈൻ ചെയ്ത് വലിയ ചെയിനുകൾ ഉണ്ടാക്കാറുണ്ട് വലിയ റിങ്ങുകൾ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ അതിനുള്ള കാർബൺ ആറ്റത്തിന്റെ എബിലിറ്റിയുടെ പേരാണ് കാറ്റിനേഷൻ പിരിയോഡിക് ടേബിളിൽ നൂറ്റി പതിനെട്ട് ഇപ്പോൾ ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ കാറ്റിനേഷൻ

എന്താ മൾട്ടിപ്പിൾ ബോൺസ് എന്താടാ മൾട്ടിപ്പിൾ ബോൺസ് മേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കാർബണാറ്റത്തിന് വളരെ വളരെ കൂടുതലാണ് മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയുമാണ് നമ്മൾ മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് വിളിക്കുന്നത് അങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ടുകൾ മേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കാർബണാറ്റത്തിന് വളരെ 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 കൂടുതലാണ് നോക്കടാ നിങ്ങൾ നോക്കടാ നിങ്ങൾ കാർബണാറ്റം നോക്കൂ കാർബൺ കാർബണുമായി ഡബിൾ ബോണ്ട് ഉണ്ടാക്കാറുണ്ട് കാർബൺ കാർബണുമായി ട്രിപ്പിൾ ബോണ്ട് മേക്ക് ചെയ്യാറുണ്ട് ഇനി കാർബണുമായിട്ട് മാത്രമാണോ അല്ലല്ലോ കാർബൺ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാക്കാറുണ്ടല്ലോ കാർബൺ നൈട്രജനുമായിട്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാറുണ്ടല്ലോ ഇങ്ങനെ ടെൻഡൻസി നമ്മൾ കാർബണിന്റെ ഒരു യുനീക് പ്രോപ്പർട്ടി ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് കൺസിഡർ ചെയ്യാറുണ്ട് മറ്റുള്ളവർക്കൊന്നും ആ പ്രോപ്പർട്ടി ഇല്ല എന്നുള്ളതല്ല കാർബൺ വളരെ നന്നായിട്ട് ആ പ്രോപ്പർട്ടി ഷോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിവിടെ നമ്മൾ കൗണ്ട് ചെയ്യാനുള്ള ഒരു കാര്യം മൾട്ടിപ്പിൾ ബോണ്ടുകൾ ടെൻഡൻസി കാർബൺ ആറ്റത്തിനുണ്ട് സെൽഫ് ലിങ്കിംഗ് പ്രോപ്പർട്ടി കാർബണറ്റത്തിന് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നാല് ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ടെട്രോവാലൻ്റ് ആയിട്ടുള്ള ആറ്റമാണ് കാർബൺ ഇനി മക്കളെ നാലാമത്തെ ഒരു പോയിന്റ് ഉണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല കാരണം ഈ പാർട്ടിൽ തന്നെ അവസാനം നമ്മൾ ഡീറ്റെയിൽ ആയി പറയാൻ വെച്ച ഒരു ടോപ്പിക് ആണത് അത് മറ്റൊന്നുമല്ല ഐസോമറിസമാണ് എന്താ കോൺസെപ്റ്റ് എന്ന് മക്കൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് ഉണ്ടാവും കാരണം നമ്മൾ ടെൻത്തിൽ അത് പഠിച്ചിട്ടുണ്ട് ആരെങ്കിലും അതൊരു ക്ലാരിറ്റിയോട് കൂടെ പഠിക്കാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഈ പാർട്ടിൽ തന്നെ നമ്മൾ അത് പറഞ്ഞിട്ടേ ഈ പാർട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയുള്ളൂ ഓക്കെ ആണോടാ അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ കാർബൺ ആറ്റത്തിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ചോദിക്കുമ്പോൾ കാർബൺ ആറ്റത്തിന് ഉണ്ട് നാലാറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് സെൽഫ് ലിങ്കിംഗ് പ്രോപ്പർട്ടി അഥവാ കാറ്റിനേഷൻ വളരെ കൂടുതലാണ് മൾട്ടിപ്പിൾ ബോണ്ട് മെയ്ക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് കാർബൺ കോമ്പൗണ്ടുകൾ എന്ത് കാണിക്കുന്നുണ്ട് ഐസോമറിസം കാണിക്കുന്നുണ്ട് എന്താണ് ഐസോമറിസം സെയിം മോളിക്കുലാ ഫോർമുലയും ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോർമുലയും വരുന്ന പ്രോപ്പർട്ടിനെ ആ ഫിനോമിനയിൽ സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയുന്നത് നമുക്കത് പഠിക്കാനുണ്ട് ഐസോമറിസം കാണിക്കുന്നുണ്ട് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ടുകൾ അപ്പൊ ഈ നാല് പോയിന്റുകള് മക്കൾ ഒന്ന് മനസ്സിൽ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലുള്ള പേപ്പറിലേക്ക് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്ന കാര്യം നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ആണല്ലോടാ കൊഴപ്പൊന്നുമില്ലല്ലോ ഒരു പ്രശ്നവുമില്ലല്ലോ ഓക്കെ അല്ലേ പറഞ്ഞത് യെസ് അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം മക്കളെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ലുവിസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ അത് വളരെ നീറ്റായിട്ട് പഠിച്ചിട്ടുണ്ട് ഒരു വാലന്റ് ബോണ്ടിന്റെ സ്ഥാനത്ത് ഒരു പേര് ഇലക്ട്രോൺ വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം അത് മാറ്റിവെക്കാൻ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള മൂന്ന് റെപ്രസെന്റേഷൻ ഉണ്ട് അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഏതാടാ ആ മൂന്ന് ആ മൂന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയാണ് എന്താടാൽ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല അത് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഇതിന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്നും പറയാറുണ്ട് പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പൊതുവേ കംപ്ലീറ്റ് എന്ന് തന്നെയാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം അത് ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഇനി മക്കളെ രണ്ടാമത്തെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് അത് കണ്ടെൻസ്ഡ് ആണ് കണ്ടെൻസ് എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആദ്യം ഞാൻ ആ പേരൊന്നും എഴുതട്ടെ കണ്ടെൻസ്ഡ് ഒന്ന് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയാണ് രണ്ടാമത്തത് കണ്ടെൻസ് ആണ് ഓക്കെ മൂന്നാമത്തത് എന്താടാ ലൂയിസ് മാറ്റി വെച്ചിട്ട് വെച്ചതിന് ശേഷമുള്ള മൂന്നെണ്ണം കേട്ടോ പറയുന്നത് ഇത് മൂന്നാണ് എക്സാമിന് ചോദിക്കാറുള്ളത് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എന്താണ് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ഓക്കെ ഈ മൂന്നെണ്ണം വളരെ നീറ്റായിട്ട് മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കണം ഏതൊരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ കംപ്ലീറ്റ് ഫോർമുല കണ്ടെൻസ്ഡ് ഫോർമുല ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ മക്കൾക്ക് എഴുതാൻ അറിയണം ഞാൻ പറയട്ടെ നിങ്ങളോട് എന്താണ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫിക്കൽ എന്നും പറയും എന്താ അത് ഒന്നുമില്ല പേരിൽ തന്നെയുണ്ട് എല്ലാ ആറ്റങ്ങളും എല്ലാ ബോണ്ടുകളും കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യ അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ആറ്റങ്ങളും എല്ലാ ബോണ്ടുകളും കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നോക്കടാ ഞാനൊരു എക്സാമ്പിൾ പറയാം ഏതാണ് എൻ്റെ എക്സാമ്പിള് എൻ്റെ എക്സാമ്പിൾ മറ്റൊന്നുമല്ല ടു ക്ലോറോ നോക്കടാ ടൂ ക്ലോറോ ആണ് എന്താണ് ടൂ ക്ലോറോ പ്രൊപ്പ ഇതാണ് എൻ്റെ കോമ്പൗണ്ട് എന്ന് വിചാരിക്കുക ഇതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക കണ്ടൻസ്ഡ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക ബോണ്ട് ലൈൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നോക്കടാ നിങ്ങൾ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിച്ചോ എന്താ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ ആ അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആ പറയാൻ പോകുന്നത് ഏതാ പ്രൊപ്പല്ലേ പ്രൊപ്പിൽ എത്ര കാർബൺ ഉണ്ട് മൂന്ന് നോക്കിക്കോ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ കാർബണിന്റെ ബാലൻസ് എത്രയാടാ നാല് അപ്പൊ കാർബണിന് ചുറ്റും എന്ത് വേണം നാല് ബോണ്ടുകൾ വേണം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ടോ ഇല്ല നോക്ക് രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ ഉണ്ട് അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ കൊടുക്കുക ബാക്കിയോ ബാക്കിയൊക്കെ ഹൈഡ്രജനാണ് അപ്പൊ ഞാൻ ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജൻ റെഡി കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് ഈ ടു ക്ലോറോ പറയുന്ന കോമ്പൗണ്ട് എഴുതുമ്പോൾ ഏതെങ്കിലും ആറ്റം ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യാത്തതുണ്ടോ ഇല്ല ഏതെങ്കിലും ബോണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യാത്തതുണ്ടോ ഇല്ല എല്ലാ ആറ്റങ്ങളും ഞാൻ റെപ്രസെന്റ് ചെയ്തു എല്ലാ ബോണ്ടുകളും ഞാൻ റെപ്രസെന്റ് ചെയ്തു അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുക എന്താണാ പറയുക എന്ന് പറയാം ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ ഇനി മക്കളെ ആ പേരിൽ തന്നെ ഉണ്ട് കണ്ടൻസ് ചുരുക്കി എഴുതുക ചുരുക്കി എഴുതുന്നതിനെയാണ് കണ്ടൻസ്ഡ് എന്ന് പറയുന്നോണ്ട് ഉദ്ദേശിക്കുന്നത് വെരി സിമ്പിൾ ആണ് എടാ ഇതിനെങ്ങനെയാ ചുരുക്കി എഴുതുക ബേസിക്കലി ഇവിടെ ഇപ്പം എന്താ ഉള്ളത് സി എച്ച് ത്രീ എന്നുണ്ട് നോക്കണേ മക്കളെ ഞാൻ സി എച്ച് ത്രീ എന്ന് എഴുതി സിംഗിൾ ബോണ്ട് ഈ കാർബണിൽ ആരാ ഉള്ളത് സി എച്ച് ഉണ്ട് അല്ലടാ സി എച്ച് ആ സി എച്ച് കൂടെ എന്താ ഉള്ളത് ഒരു ക്ലോറിൻ ഓക്കെ പിന്നെന്താ ഉള്ളത് സിംഗിൾ ബോണ്ട് സി എസ് ത്രീ ഇതാണ് കണ്ടെൻസഡ് ഞാൻ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും സർ ഇതിനേക്കാൾ കണ്ടൻസ് ചെയ്ത് എഴുതാലോ എഴുതാം ഇതിനേക്കാൾ കണ്ടൻസ് ചെയ്തുന്ന ഫോർമാറ്റും ഉണ്ട് പക്ഷെ നമ്മൾ നോർമലി ഇങ്ങനെ സി എസ് ത്രീ സിംഗിൾ ബോർഡ് സി എസ് ടു സി എസ് ടു സി എസ് അങ്ങനെയല്ലേ എഴുതാറുള്ളത് അത് കണ്ടൻസ്ഡ് ആണ് അതിനേക്കാൾ കണ്ടൻസ് ചെയ്യാൻ നമുക്ക് കഴിയും പക്ഷെ അതിലേക്ക് പോവേണ്ടതില്ല നമ്മളിവിടെ എക്സാമിന് ചോദിക്കുമ്പോൾ ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി ഇത് കണ്ടെൻസ്ഡ് ഫോർമുലയാണ് എന്തിന്റെ ടു ക്ലോറോ പ്രൊപ്പനിൻ്റെ ടു ക്ലോറോ പ്രൊപ്പനിൻ്റെ കണ്ടെൻസ്ഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കംപ്ലീറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട് ഇനി എന്താ ഉള്ളത് ബോണ്ട് ലൈൻ ബോണ്ട് ലൈൻ എങ്ങനെയാടാ കാർബൺ ചെയിനെ നമ്മൾ സിഗ്സാഗ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക ഇവിടെ എത്ര എത്ര കാർബൺ ഉണ്ട് മൂന്ന് അപ്പൊ നിങ്ങൾ ഒരു ഡോട്ട് ഇട്ടാൽ ഒരു കാർബൺ ആണ് അല്ലേ ഇനിയോ ഒരു ലൈൻ വരച്ചാൽ ഇത് രണ്ടാമത്തെ കാർബൺ ആണ് ഇനിയോ ഇത് മൂന്നാമത്തെ കാർബൺ ഇവിടെ ഒരു കാർബൺ ഇവിടെ ഒരു കാർബൺ ഇവിടെ ഒരു കാർബൺ ഓക്കെ ഈ രണ്ടാമത്തെ കാർബണിൽ ആരാ ഉള്ളത് രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ ഉണ്ട് സർ ബാക്കിയുള്ള ഇവിടെ സി ഉണ്ട് അതിന്റെ കൂടെ മൂന്ന് ഹൈഡ്രജൻ ഇല്ലേ ഉണ്ട് അത് റെപ്രസെന്റ് ചെയ്യണോ വേണ്ട അതായത് കാർബൺ ചെയിൻ ഉണ്ടല്ലോ അതിലുള്ള കാർബണും ഹൈഡ്രജനും ഒന്നും റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല അതേസമയം ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാലോ അത് കൃത്യമായിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്യുകയും വേണം ഇനി ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ വന്നാലോ അത് റെപ്രസെന്റ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ചെയ്യുക മനസ്സിലായോടാ ഇനി ഞാൻ ഇത് പറഞ്ഞ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നൊന്നുമില്ല ഇവിടെ നിന്ന് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടേ പോവുള്ളൂ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നോക്കടാ അപ്പൊ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ആറ്റങ്ങളും എല്ലാ ബോണ്ടുകളും റെപ്രസെന്റ് ചെയ്യണം കണ്ടെൻസ്ഡ് എന്ന് പറഞ്ഞാൽ അത് ചുരുക്കി എഴുതണം ബോണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഷെയ്നസ് എക്സാഗ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യണം ഫങ്ഷണൽ ഗ്രൂപ്പും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ചെയ്യണം അതേസമയം കാർബൺ ിലുള്ള കാർബണോ ഹൈഡ്രജനോ ഒന്നും ചെയ്യേണ്ടതില്ല റെപ്രസെന്റ് ചെയ്യേണ്ടതില്ല പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ നിങ്ങൾക്ക് നിങ്ങൾ നോട്ടിൽ എഴുതണം കേട്ടോ വെറുതെ ഇങ്ങനെ കേട്ടിരുന്നിട്ട് കാര്യമില്ല നോട്ടിൽ എഴുതിയെടുക്കണം മക്കള് ഓക്കെ ഇനി നോക്ക് അടുത്തതിലേക്ക് നമുക്ക് പോവാം നോക്ക് ൻ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ ത്രീ ഡയമെൻഷനൽ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം നോർമൽ ലൈനും സോളിഡ് വെഡ്ജും ഡാഷ്ഡ് വെഡ്ജും ഒക്കെ ഉപയോഗിച്ച് ത്രീ ഡയമെൻഷണൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല കാരണം മറ്റൊന്നുമല്ല ബോർഡ് എക്സാമിന് നിങ്ങളോട് ത്രീ ഡി റെപ്രസെന്റേഷൻ ചോദിക്കില്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അത് ചോദിക്കില്ല കണ്ടെൻസ്ഡ് കംപ്ലീറ്റ് ബോണ്ട് ലൈൻ ഒക്കെയാണ് നമ്മളോട് ചോദിക്കുക അത് നീറ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മക്കൾ ചെയ്യേണ്ടത്

ഇനി മൂന്നെണ്ണം വേണം അത് ഹൈഡ്രജൻ ആയിരിക്കും അപ്പോൾ കാർബണിന്റെ കൂടെ മൂന്ന് ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ഇവിടെ ഒരു കാർബൺ ഉണ്ട് ആ കാർബണിന്റെ കൂടെ രണ്ട് ബോണ്ട് രണ്ട് ബോണ്ടിന്റെ കുറവുണ്ട് അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ഉണ്ടാവും രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഇനി ഇവിടെ ആരാ ഒരു കാർബൺ ആ കാർബണിന്റെ കൂടെ മൂന്ന് ബോണ്ട് ഉണ്ട് എന്താണ് ഉള്ളത് മൂന്ന് ബോണ്ട് ഉണ്ട് മൂന്ന് അപ്പോൾ എത്ര ഹൈഡ്രജൻ എത്ര ഹൈഡ്രജൻ ഉണ്ടാവുക ഒരു ഹൈഡ്രജൻ ഒരു ബോണ്ടി കുറവേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ കൊടുത്തു ഇനിയോ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് ആ ഡബിൾ ബോണ്ട് റിപ്രസെൻ്റ് ചെയ്യണം ഇവിടെ രണ്ട് ബോണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് ഹൈഡ്രജൻ്റെ കുറവുണ്ടാവും ദിസ് ഈസ് ദ കോമ്പൗണ്ട് ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ കോമ്പൗണ്ടിന്റെ ഐ യു പി എസ് സി നെയ്മും ബ്യൂട്ടീൻ എന്നാണ് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ബ്യൂട്ട് വണ്ണിനാണ് സിംപ്ലി ബ്യൂട്ടീൻ എന്ന് പറയാം നെയിം അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബോണ്ട് ലൈനെ കണ്ടൻസഡ് ആക്കി മാറ്റിയതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചുരുക്കി എഴുതിയതാ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെഡിയല്ലേ ഇത് റെഡിയല്ലേ ഇത് ഇനി ഇങ്ങോട്ടേക്ക് വാ ഇവിടെ ആരാട ഉണ്ടാവുക കാർബൺ ഉണ്ടാവും ആ കാർബണ് ഒരു ബോണ്ടേ ഉള്ളൂ മൂന്ന് ബോണ്ടിന്റെ കുറവുണ്ട് അപ്പൊ മൂന്ന് ഹൈഡ്രജൻ ഉണ്ട് സിംഗിൾ ബോണ്ട് ഇതാരാടാ ഇതാരാ സി ഡബിൾ ബോണ്ട് ഓ ആണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് സി ഡബിൾ ബോണ്ട് ഒന്നും എഴുതേണ്ട ജസ്റ്റ് സി ഓ എന്ന് എഴുതിയാ മതി അതാരാണ് അത് കിറ്റോണിക് ഗ്രൂപ്പ് ആണ് കിറ്റോണിക് ഗ്രൂപ്പ് ആണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതൊക്കെ നമുക്ക് അറിയാം സി ഓ കിറ്റോൺ ആണ് സി എച്ച് എച്ച്ഒ ആൽഡിഹൈഡ് ആണ് സി ഓ എച്ച് ആസിഡ് ആണ് ഒക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പൊ ഇവിടെ ജസ്റ്റ് സി സിഒ നിട്ടാ മതി ഓക്കെ കംപ്ലീറ്റഡ് ആണെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ ചോദിച്ചത് ഇങ്ങനെ ചെയ്യുന്നവരെ സിമ്പിളി സിഒന്നിട്ടാൽ മതി ഇനി ഇവിടെ ആരാണുള്ളത് കാർബൺ രണ്ട് ബോണ്ടിൽ െ അപ്പൊ രണ്ട് ഹൈഡ്രജൻ കൂടെ ഉണ്ടാവും ഇവിടെ ഒരു കാർബൺ ഉണ്ട് മൂന്ന് ഹൈഡ്രജൻ കൂടെ ഉണ്ടാവും ഇതാണ് ഇതിന്റെ കണ്ടെൻസ്ഡ് എന്ന് പറയുന്നത് ഇവിടെ ബോണ്ട് ലൈൻ ആണ് തന്നത് മക്കളെ ശ്രദ്ധിക്കണേ നിങ്ങൾ ബോണ്ട് ലൈൻ ആണ് തന്നത് എന്താക്കാൻ പറഞ്ഞത് കണ്ടെൻസ്ഡ് ആണ് പറഞ്ഞത് ഇനി അത് കംപ്ലീറ്റ് ആക്കാൻ ചോദിച്ചാലോ കംപ്ലീറ്റ് ആക്കാൻ ചോദിച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആക്കണം ഇവിടെ അത് ചോദിച്ചിട്ടില്ല ഏത് വേണമെങ്കിലും ചോദിക്കാം കണ്ടെൻസ്ഡ് തന്നിട്ട് ബോണ്ട് ലൈൻ ചോദിക്കാം ബോണ്ട് ലൈൻ തന്നിട്ട് കണ്ടെൻസ്ഡോ കംപ്ലീറ്റോ ചോദിക്കാം നമുക്കത് എഴുതാൻ കഴിയണം അപ്പൊ മക്കളെ നിങ്ങൾ പേപ്പർ എടുത്തിട്ട് എഴുതുക ഇവിടെ ചോദിച്ചത് കണ്ടെൻസഡ്

ബ്രോമോ ബ്യൂട്ടൈൻ അപ്പടാ നോക്ക് സിമ്പിൾ ആണ് ബ്യൂട്ട് എന്ന് നാല് കാർബൺ കാർബൺ നാല് നാല് കാർബൺസ് ചെയ്യാനുള്ളതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ പറയേണ്ട കാര്യമില്ല രണ്ടാമത്തതില് ബ്രോമിൻ അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ ബ്രോമിൻ കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ ഹൈഡ്രജൻ വെച്ച് ഫിൽ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ ഹൈഡ്രജൻ വെച്ച് ഫിൽ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തു അപ്പോഴവിടെ എന്താ കിട്ടിയത് ബ്രോമോ ബ്യൂട്ടൈൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല കിട്ടി ഇതെങ്ങനെയാ ചുരുക്കി എഴുതുക സി എച്ച് ത്രീ സി എച്ച് ബി ആർ സി എച്ച് ടു സി എച്ച് ത്രീ ഇങ്ങനെയാ ബ്രോമോ ബ്യൂട്ടൈൻ ഇതിനേക്കാൾ ചുരുക്കാനൊക്കെ പറ്റും പക്ഷെ ഇങ്ങനെ എഴുതിയാ മതി ഇങ്ങനെ എഴുതിയാ മതി ഇങ്ങനെയാ നമ്മൾ സാധാരണ കണ്ടൻസഡ് എഴുതാറുള്ളത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ടൻസഡ് എഴുതാറുള്ളത് നമുക്ക് മറക്കുന്നു പോകരുത് ഇനി ബോണ്ട് ലൈൻ അല്ലേ നാല് കാർബൺ നോക്ക് രണ്ട് മൂന്ന് നാല് സിഗ്സാഗ് ആണ് വരക്കേണ്ടത് നാല് കാർബൺ അതിൽ രണ്ടാമത്തെ കാർബണില് ബ്രോമിൻ ഉണ്ട് രണ്ടാമത്തെ കാർബണിൽ ആരാ ഉള്ളത് രണ്ടാമത്തെ കാർബണിൽ ബ്രോമിൻ ആണ് ഉള്ളത് എന്നുള്ള കാര്യം മക്കളെ മറന്നു പോവരുതേ നിങ്ങൾ മറന്നു പോവരുതേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മറന്നു കളയരുത് മറന്നു കളയരുത് ഓക്കെ ഇത് എക്സാമിന് ആവശ്യമുള്ളതാണ് ഓക്കെ അതായത് കംപ്ലീറ്റും കണ്ടെൻസ്ഡും പൂണ്ടിലൈനും നമുക്ക് വരയ്ക്കാൻ കഴിയണം നോക്കടാ ബോണ്ട് ലൈൻ നൊട്ടേഷൻ നോക്ക് ബോണ്ട് ലൈൻ നൊട്ടേഷനാ എന്താ സൈക്ലോ അടാ സൈക്ലോ എന്ന് പറഞ്ഞാൽ ആരാ ഇയാളല്ലേ നമ്മുടെ സൈക്ലോ

ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ കഴിയണം അതിനെന്താ നല്ല നീറ്റായിട്ട് വരച്ച് പഠിക്കണം ഓരോ ക്വസ്റ്റ്യൻ ഇതൊക്കെ എന്താണ് വൃദ്ധ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതല്ല ഇതൊക്കെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആ മക്കളെ നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്ന മോഡലിനും പബ്ലിക്കിനും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അപ്പൊ അതിന് നമ്മൾ പ്രിപ്പയർഡ് ആവണം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വരാമെന്ന് മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒരു കോമ്പൗണ്ട് എഴുത് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നെയിമുകൾ എഴുതേണ്ടി വരും ഒക്കെ കണ്ടൻസഡും കംപ്ലീറ്റും നിങ്ങൾ വെറുതെ നോക്ക് അങ്ങനെ പ്രാക്ടീസ്ഡ് അങ്ങനെയാണ് ആ ഏരിയയിൽ നിന്ന് ും കഴിഞ്ഞാൽ യെസ് എനിക്ക് എഴുതാൻ കോൺഫിഡൻസ് നമ്മൾ എത്തുക ആ ലെവലിലേക്ക് എല്ലാവരും എത്തണം അപ്പോഴാണ് നമുക്കൊരു എന്താ പറയാ ആവുക ഇപ്പോഴും പലർക്കും പേടിയാ കാരണം എന്താ പലതും പല ഭാഗങ്ങളിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് പഠിച്ചതാണ് പക്ഷെ ആൻസർ ചെയ്താൽ പറ്റുന്നില്ല അപ്പോൾ പഠിച്ചതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഏരിയ നമ്മൾ പഠിച്ചാൽ അവിടെ നിന്ന് എന്ത് ക്വസ്റ്റ്യും എങ്ങനെ തിരിച്ചു മറിച്ചു വെച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റണം അപ്പോഴേ അത് പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ മക്കളെ അപ്പം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണേ നോക്കൂ അപ്പോൾ ഇനി നോക്കൂ അടുത്ത കാര്യം അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ റെപ്രസെൻറ്റേഷൻ മക്കളെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് അവിടുന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇനി ഓർഗാനിക് കോമ്പൗണ്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ഇതൊന്നും എക്സാമിൽ ചോദിക്കുന്നതല്ല എന്നാൽ വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളൂടാ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമുക്ക് സൈക്ലിക്ക് അതേപോലെ അസൈക്ലിക്ക് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം സൈക്ലിക്ക് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ് അസൈക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പൺ ചെയിൻ ആണ് ഓക്കെ ഇനി ഈ സൈക്ലിക്കിനെ തന്നെ ആലി സൈക്ലിക്ക് ആരോമാറ്റിക് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം ഓക്കെ ആനോസൈക്ലിക്കിന് ഹോമോസൈക്ലിക്ക് ഹെഡ്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യാം അരോമാറ്റിക്കിന് ബെൻസിനോയിഡ് നോൺ ബെൻസിനോയിഡ് ഹെഡ്രോസൈക്ലിക് അരോമാറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങൾ വലിയ ചിന്തിച്ച് സമയം കളയേണ്ട ഇത് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടെങ്കിൽ അതൊന്നും നോക്കുക നോട്ടിൽ അത് ഇല്ലെങ്കിൽ അതിലേക്ക് നോക്കി കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യവും ഇല്ല നോക്കാം നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ് ഇത് നിങ്ങൾ അറിയേണ്ടതാണ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാലേ മാർക്ക് കിട്ടുള്ളൂ എക്സാമിനെ എടാ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് മക്കൾ പഠിക്കണം ഒരു മാർക്കിന് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു എടാ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റമാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് വിച്ച് ഈസ് ബോണ്ടഡ് ടു കാർബൺ ആറ്റം ഇൻ ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട് എക്സെപ്റ്റ് ഹൈഡ്രജൻ അത്രയേ ഉള്ളൂ അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എടുത്താൽ ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബൺ ആറ്റത്തിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ അല്ലാത്ത വേറെ ഏതൊരു ആറ്റം എടുത്താലും വേറെ ഏതൊരു ഗ്രൂപ്പ് എടുത്താലും അത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് അത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്തുള്ള കാർബൺ ആറ്റത്തിലേക്ക് ഹൈഡ്രജൻ അല്ലാത്ത ക്ലോറിനെ നിങ്ങൾ കണ്ടു അതൊരു ഫങ്ഷൻ ഗ്രൂപ്പാച്ച് നിങ്ങൾ കണ്ടു അതൊരു ഫങ്ഷൻ ഗ്രൂപ്പ് നിങ്ങൾ സി ഓ എച്ച് കണ്ടു അതൊരു ഫങ്ഷൻ ഗ്രൂപ്പ് അവിടെ നിങ്ങൾ സി എച്ച്ഒ കണ്ടു അതൊരു ഫങ്ഷൻ ഗ്രൂപ്പ് അവിടെ നിങ്ങൾ എൻറ്റു കണ്ടു അതൊരു ഫങ്ഷൻ ഗ്രൂപ്പ് അങ്ങനെ ഒരുപാട് 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 ഫങ്ഷൻ ഗ്രൂപ്പുകളുണ്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബൺ ആറ്റത്തിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ അല്ലാത്ത വേറെ ഏതൊരാറ്റത്തെയും നമുക്ക് എന്ത് വിളിക്കാം ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാം വേറൊരു ഏതൊരാറ്റം ആണെങ്കിലും വേറെ ഏതൊരു ണെങ്കിലും എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് അതിന്റെ എക്സാമ്പിൾ ആണ് ഇത് ഇത് ഹാലോജിന്റെ എക്സാമ്പിൾ ആണ് ക്ലോറിൻ ഇത് ആൽക്കഹോൾ ആണ് ഇത് ആസിഡ് ആണ് ഇത് ആണ് ഇത് നൈട്രോ ഗ്രൂപ്പ് ആണ് എന്നൊക്കെ നമുക്കറിയാം ചാപ്റ്റർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമ്മൾ കാണും അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നുള്ള പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്താ അറിയേണ്ടത് ഹൈഡ്രജൻ അല്ലാത്ത വേറെ ഏതൊരാറ്റവും ഏതൊരു ഗ്രൂപ്പും കാർബണിലേക്ക് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് എന്നുള്ള

ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് വഴി വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് സീരീസ് പറയാ എടാ പെട്ടെന്ന് കേൾക്കുമ്പോൾ അറിയാത്തവരാണെങ്കിൽ അത് മനസ്സിലാവില്ല ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം നോക്ക് സി എച്ച് ഇതാരാ മെത്തനോൾ അടുത്ത ആള് നോക്ക് സി എച്ച് സി എച്ച് ആരാ എത്തനോൾ അടുത്ത ആൾ നോക്ക് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് അര പ്രപ്പനോൾ അടുത്ത ആൾ ആരാ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് ആരാണ് ബ്യൂട്ടനോൾ എടാ ഇതൊരു ഹോമോലോഗ സീരീസിന്റെ എക്സാമ്പിൾ ആണ് ഈ സീരീസിലുള്ള ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് മെത്തനോൾ അല്ലേടാ മെത്തനോൾ ആണ് മെത്തനോളിൽ നിന്ന് രണ്ടാമത്തെ മെമ്പറിലേക്ക് എത്തിയപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ ഉള്ളതിനേക്കാൾ ഒരു സി എച്ച് ടു ഇവിടെ കൂടുതൽ വന്നു രണ്ടിൽ നിന്ന് മൂന്നാമത്തെ മെമ്പറിലേക്ക് എത്തിയപ്പോൾ എഗൻ ഒരു സി എച്ച് ടു കൂടി മൂന്നിൽ നിന്ന് നാലാമത്തെ മെമ്പറിലേക്ക് എത്തിയപ്പോ എഗെയിൻ ഒരു സി എച്ച് ഗ്രൂപ്പ് കൂടി അപ്പൊ അഡ്ജസന്റ് മെമ്പേഴ്സ് ഡിഫറൻസ് ഉള്ള സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടുകളെ നിങ്ങൾക്ക് സീരീസ് സീരീസ് എന്ന് 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 വിളിക്കാം 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 മക്കളെ നിങ്ങൾക്ക് സീരീസിന്റെ പ്രത്യേകത പറയുന്നത് അവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ആണ് ഒരു ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ ഡിഫറൻസ് 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 ആയിരിക്കും ആയിരിക്കും തമ്മിലുള്ള എന്ന് പറയുന്നത് ഒരു എന്നുള്ള കാര്യങ്ങൾ മക്കൾ മനസ്സിലാക്കുക ഇനി എന്താ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്താടാ അതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സീരീസിൽ ഗ്രൂപ്പാണ് ഉണ്ടാവുക ഒന്നാമത്തെ പോയിന്റ് എന്താണ് അവരുടെ അഡ്ജസ്റ്റൻ മെമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് സി എച്ച് ടു ഗ്രൂപ്പ് ആണ് രണ്ടാമത്തേത് അവർ സെയിം ഗ്രൂപ്പ് ഗ്രൂപ്പാണ് ഇവിടെ വായിച്ച് ഇവിടെ ഇവിടെ വായിച്ചാണെങ്കിൽ ആ സീരീസിലുള്ള എല്ലാത്തിലും ഉള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് വായിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ അവരെന്താ കാണിക്കുക സെയിം കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കും എടാ ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം എന്ന് പറയാൻ പറ്റില്ല കാരണം സി എച്ച് ടു ഇങ്ങനെ കൂടി വരുന്നില്ലേ അപ്പൊ റെഗുലർ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാവും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുണ്ടാവും എന്താടാ ോപ്പർട്ടീസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ റെഗുലർ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട് എന്താ മക്കളെ പറഞ്ഞത് ഫിസിക്കൽ പ്രോപ്പർട്ടി ഒരേപോലെയല്ല കാരണം എന്താ പറയാ ബോയിലിംഗ് പോയിന്റും യിന്റും ഒക്കെയാണ് ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അപ്പോൾ സി എസ് ടു ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റൊക്കെ വരും അപ്പൊ റെഗുലർ ആയിട്ടുള്ള ചേഞ്ച് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാവുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് അവർക്കൊരു ജനറൽ ഫോർമുല ഉണ്ടാവും ജനറൽ ഫോർമുല ഉണ്ടാവും ജനറൽ ഫോർമുല ഉണ്ടാവും ഒരു കോമൺ കോമൺ പ്രിപ്പറേഷൻ മെത്തേഡ് ഉണ്ടാവും കോമൺ പ്രിപ്പറേഷൻ മെത്തേഡ് ഉണ്ടാവും ഇതൊക്കെ സീരീസ് എന്താടാ സീരീസിന്റെ പ്രത്യേകതകളാണ് ഇത് മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് പക്ഷേ നോർമലി എക്സാമിന് ഒരു മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊന്നും എഴുതി സമയം കളയേണ്ട എന്ത് പറഞ്ഞാൽ മതി അഡ്ജസന്റ് മെമ്പേഴ്സ് തമ്മിൽ ഒരു ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ഉള്ള സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടുകളെയാണ് ഹോമോലോഗ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇനി നിങ്ങൾ ഈ ഹോമോലോഗ സീരീസിന്റെ പ്രത്യേകതകളായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയില്ലെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അഡ്ജസ്റ്റെൻ്റ് മെമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് സി എച്ച് ടൂ ആണ് അതേപോലെ സെയിം ഫങ്ഷൻ ഗ്രൂപ്പാണ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അവർ കാണിക്കുക ഫിസിക്കൽ പ്രോപ്പർട്ടീസ് റെഗുലർ ചേഞ്ച് ആണ് ഉണ്ടാവുക അതേപോലെ അവർക്ക് ഒരു കോമൺ പ്രിപ്പറേഷൻ മെത്തേഡ് ഉണ്ട് ഒരു ജനറൽ ഫോർമുല ഉണ്ട് ഇതാരുടെ പ്രത്യേകതകളാ ോഗ സീരീസിൻ്റെ അല്ലെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിന്റെ പ്രത്യേകതകളാണ് എന്നുള്ള കാര്യ മക്കള് കൃത്യമായിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇറ്റ് റെഡിയാണല്ലോ അപ്പോൾ ഒരു മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു ഏതൊക്കെയാ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബൺ ആറ്റത്തിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്ന എനി ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് വിച്ച് ഇസ് ബോണ്ടഡ് ടു കാർബൺ ആറ്റം

എസ്പെഷ്യലി ഓർഗാനിക്കിൽ ഓർഗാനിക് നിങ്ങൾ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ സ്ട്രോങ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചവരായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ മക്കളെ ഒരു മാർക്ക് പോലും കളയരുത് ഓക്കെ അതുകൊണ്ടാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റനും വിട്ട് കളയാത്തത് നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണേ മക്കളെ യെസ് ഇനി ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ നെയ്മിങ് പ്രധാനമാണ് മിക്കവാറും നിങ്ങൾ എഴുതാൻ പോകുന്ന ബോർഡ് എക്സാമിന് തീർച്ചയായും ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഐ യു പി എസ് സി നെയിം എഴുതാൻ ചോദിക്കും നമ്മൾ ടെൻത്ത് മുതലേ ശരിക്ക് നെയ്മിങ് പഠിച്ചു തുടങ്ങിയതാണ് ഇവിടെയും നമ്മൾ അത് പഠിക്കുന്നുണ്ട് നെയിമിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂളുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് റൂളുകളല്ല എക്സാമിന് ചോദിക്കുക എക്സാമിന് യു പി എസ് സി ചോദിക്കുക അപ്പം നമ്മൾ പഠിച്ച റൂളുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് ഐ യു പി എസ് സി നെയിമ് കൊടുക്കുക എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എല്ലാം ഞാൻ പഠിപ്പിക്കാം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങളെ പഠിപ്പിക്കാം വെറുതെ റൂള് പറഞ്ഞ് ഞാൻ പോകുന്നില്ല ക്വസ്റ്റ്യൻ എടുത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് റൂളുകൾ അപ്ലൈ ചെയ്ത് പേര് കൊടുക്കുക എന്ന് നമുക്ക് നോക്കാം എടാ ഫസ്റ്റ് പോയിന്റ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടു കഴിഞ്ഞാൽ പേര് കൊടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ആദ്യം നോക്കേണ്ടത് അതിനകത്തുള്ള ലോങ്ങസ്റ്റ് ചെയിനെയാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്തിനാടാ അതിനകത്തുള്ള ലോങ്സ്റ്റ് ചെയിനിനെയാണ് അതിനെയാണ് നമ്മൾ പാരന്റ് ചെയിൻ എന്നൊക്കെ പറയാം നോക്കടാ ഇവിടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട് അവിടെ ഇതാണ് പാരന്റ് ചെയിൻ ഈ ബോക്സിലുള്ളതാണ് പാരന്റ് ചെയിൻ ആ പാരന്റ് ചെയിനിൽ പിന്നെ ആരാ ഉണ്ടാവുക പിന്നെ രണ്ടാളുകളാണ് ഉണ്ടാവുക ഒന്ന് ബ്രാഞ്ചുകൾ ഉണ്ടാവാം പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടാവാം ബ്രാഞ്ചസ് ഉണ്ടാവാം പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവാം നോക്കടാ ബ്രോമിൻ കാണുന്നില്ലേ ഇറ്റ്സ് എ ഫങ്ഷൻ ഗ്രൂപ്പ് ഓഴിച്ചു കാണുന്നില്ലേ ഫങ്ഷൻ ഗ്രൂപ്പ് ഓക്കെ അതായത് ഹൈഡ്രജൻ അല്ലാത്ത വേറെ ഏത് ആറ്റം ബോണ്ട് ചെയ്ത് കഴിഞ്ഞാലും ഏത് ഗ്രൂപ്പ് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാലും അതെന്താണ് ഫങ്ഷൻ ഗ്രൂപ്പ് ആണ് ഇത് നോക്കടാ സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്താ അതൊരു ബ്രാഞ്ച് ആണ് എന്താണ് ബ്രാഞ്ച് അപ്പൊ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു ലോങ്ങസ്റ്റ് ചെയിൻ ഉണ്ടാവും ദാറ്റ് ഇസ് പാരന്റ് ചെയിൻ പിന്നെയോ അവിടെ ചില ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവും മീത്തയിൽ ഈത്തയിൽ പ്രൊപ്പൽ എന്നൊക്കെ പറയുന്ന ബ്രാഞ്ചുകൾ ഉണ്ടാവും അതേപോലെ ചിലപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഫിക്സ് ചെയ്യാം പാരന്റ് ചെയിന് ബ്രാഞ്ചുകൾ ഫങ്ഷൻ റൂപ്പുകൾ ഓക്കെ ഇനി നോക്കടാ ഇതിന്റെ നെയ്മിങ് എങ്ങനെയാണ് കൊടുക്കുക ഞാനൊരു ബേസിക് സ്ട്രക്ചർ ആദ്യം പറയാം ഓക്കെ ആദ്യം തന്നെ നിങ്ങൾ വേർഡ് റൂട്ടാണ് മനസ്സിലാക്കേണ്ടത് വേഡ് റൂട്ട് ഞാൻ ചെയ്യുന്നത് ഓരോ റൂളും പറഞ്ഞ് സമയം കളയുന്നില്ല അതൊക്കെ പഠിച്ചൊരു ധാരണ ഉള്ളവരാണ് നിങ്ങൾ ഇല്ലെങ്കിലും പ്രശ്നമില്ല ഈ സെഷൻ കഴിയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഡോൺ വെറി അപ്പോൾ റൂട്ട് വേ റൂട്ട് എന്നും പറയാറുണ്ട് വേർഡ് റൂട്ട് എന്നും പറയാറുണ്ട് അതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത് ആ വേർഡ് റൂട്ട് കഴിഞ്ഞാൽ ഒരു പ്രൈമറി സഫിക്സ് ഉണ്ട് പ്രൈമറി സഫിക്സ് അത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി സഫിക്സ് ഉണ്ട് ഓക്കെ ഇനി മക്കളെ വേർഡ് റൂട്ടിൻ്റെ മുന്നേ ഒരു പ്രൈമറി പ്രഫിക്സ് ഉണ്ട് അതിൻ്റെ മുന്നേ ഒരു സെക്കൻഡറി പ്രഫിക്സ് ഉണ്ട് ഇതാണ് ബേസിക്കലി ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി മക്കളെ റിയാം എന്താ വേർഡ് റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ് നമ്മൾ പറഞ്ഞല്ലോ ഏത് ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിലും ആദ്യം നോക്കേണ്ടത് പാരന്റ് എന്ന് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ചെയിനെയാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ ആ ലോംഗസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് വേർഡ് റൂട്ട് നിങ്ങൾ ഓൾറെഡി ടെൻത്തിൽ പഠിച്ചതാണത് എന്താണ് അത് ഒരു കാർബൺ ആണോ ഉള്ളത് എങ്കിൽ മെത്ത് എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ രണ്ടാണെങ്കിൽ എത്ത് എന്ന് പറയാറില്ലേ മൂന്നാണെങ്കിൽ പ്രൊപ്പ് എന്ന് പറയാറില്ലേ നാലാണെങ്കിൽ ബ്യൂട്ട് എന്ന് പറയാറില്ലേ അഞ്ചാണെങ്കിൽ പെൻറ്റു എന്ന് പറയാറില്ലേ ആറാണെങ്കിൽ ഹെക്സ് ഏഴ് ഹെപ്റ്റ് എട്ടാണെങ്കിൽ ഒക്ട് ഒൻപതാണെങ്കിൽ നണ് പത്താണെങ്കിൽ ഡെക്ക് എന്നൊക്കെ പറയാറില്ലേ പത്തിൽ കൂടുതൽ അൺ ഡെക്ക് ഡോ ഒക്കെ ഉണ്ട് അതിലേക്കൊന്നും പോണ്ട നമുക്ക് തരുന്ന ഓർഗാനിക് കോമ്പൗണ്ടില് മാക്സിമം പത്ത് കാർബണാറ്റേ ഉണ്ടാവുള്ളൂ ഡോൺ ഡോൺവെറി ഒരു ടെൻഷനും വേണ്ട അതിനേക്കാൾ കൂടുതലൊന്നും നിങ്ങൾ പഠിക്കാൻ പോകണ്ട അപ്പൊ റൂട്ട് വേർഡും എത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് ഡെക്ക് എന്നുള്ളത് അറിയാത്തവരല്ല നിങ്ങൾ എന്നുള്ള ആ വിശ്വാസം എനിക്കുണ്ട് കാരണം നമ്മൾ ടെൻത്ത് മുതലേ പഠിക്കുന്ന കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ധാരണ നിങ്ങൾക്കുണ്ട് അതാണ് വേർഡ് റൂട്ടിനെ കുറിച്ച് പറയാനുള്ളത് ഇനി മക്കളെ പ്രൈമറി സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ചെറിയൊരു ഉദ്ദേശമേ ഉള്ളൂ നമ്മുടെ പാരന്റ് ചെയിനിൽ ആ ചിലപ്പോൾ എല്ലാം സിംഗിൾ ബോണ്ടായിരിക്കും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എൻ ഈ നല്ല പറയാറുള്ളത് ഡബിൾ ആണെങ്കിൽ നമ്മൾ ഇ എൻ ഐ ഉപയോഗിക്കാറില്ലേ ട്രിപ്പിൾ വരുമ്പോൾ നമ്മൾ വൈ എൻ എ ഉപയോഗിക്കാറില്ലേ എൻ ഇൻ ഐൻ എന്ന് ഉപയോഗിക്കാറില്ലേ അതാണ് പ്രൈമറി സഫിക്സിൽ വരുന്നത് ഇനി മക്കളെ സെക്കൻഡറി സഫിക്സിൽ എന്താണോ വരുന്നത് സെക്കൻഡറി സഫിക്സിൽ വരുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ഏത് ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രിഫറൻസ് ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഏത് ഫങ്ഷൻ ഗ്രൂപ്പിനാണോ പ്രിഫറൻസ് കൂടുതലുള്ളത് അതാണ് സെക്കൻഡറി സഫിക്സിന്റെ സ്ഥാനത്ത് വരുന്നത് മക്കളെ നിങ്ങൾ ഓർക്കുന്നില്ലേ അൽക്കഹോൾ ആണെങ്കിൽ ഓൾ ആസിഡ് ആണെങ്കിൽ ഓയിക് ആസിഡ് ആൽടിഹൈഡ് ആണെങ്കിൽ ആൾ കീറ്റോൺ ആണെങ്കിൽ ഓൺ എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് സെക്കൻഡറി സഫിക്സ് ഞാൻ ജസ്റ്റ് ഒരു സ്ട്രക്ചർ നിങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓരോ കോം എക്സാമിന് ചോദിച്ച കോമ്പൗണ്ടുകൾ എടുത്ത് ഇതൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ പഠിപ്പിച്ചു തരും ആദ്യ ആ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കുക വേർഡ് റൂട്ടിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റമിൻ ചെയിൻ പ്രൈമറി സഫിക്സിൽ സാച്ചുറേഷൻ ആൻഡ് അൺസാച്ചുറേഷനാ അഥവാ ഡബിൾ ആണോ സിംഗിൾ ആണോ ട്രിപ്പിൾ ആണോ എന്നുള്ളത് സിംഗിൾ ആണെങ്കിൽ എൻ ഇ ഡബിൾ ഇ എൻ ഇ ട്രിബിൾ വൈ എൻ ഇ അറിയുന്നതാണ് പിന്നെ ഫംഗ്ഷൻ റൂപ്പ് ആൽക്കോഹോൾ ഓള് ാണ് സെക്കൻഡറിസ് ഇനി മക്കളെ പ്രൈമറിസ് എന്താണെന്നറിയോ ചില കോമ്പൗണ്ടുകൾ സൈക്ലിക് ആയിരിക്കും സൈക്ലിക് ആണെങ്കിൽ സൈക്ലിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വേർഡ് റൂട്ടിന്റെ മുന്നേ നമ്മൾ സൈക്ലോ എന്ന് ചേർക്കും ഫോർ എക്സാമ്പിൾ ഇയാളുടെ പേരെന്താടാ മൂന്ന് കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പാണ് എല്ലാം സിംഗിൾ ബോണ്ട് ആയതോ എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എനിയാണ് അതായത് ഈ വേർഡ് റൂട്ടാണ് പ്രൊപ്പ് എന്ന് പറയുന്ന പ്രൈമറി സഫിക്സാ എന്ത് സെക്കൻഡറി സഫിക്സ് ഇവിടെ വരാത്തത് ഫൂപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇനി നോക്ക് ഇത് സൈക്ലിക് ആയതുകൊണ്ട് വേർഡ് റൂട്ടിന്റെ മുന്നേ നമ്മൾ സൈക്ലോ എന്ന് ചേർക്കൂല്ലേ ചേർക്കും ഇയാളുടെ പേര് സൈക്ലോ ആ സൈക്ലോ ആണ് എന്ത് പ്രൈമറി പ്രൊഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈക്ലിക് കോമ്പൗണ്ടിന് മാത്രമേ പ്രൈമറി പ്രൊഫിക്സ് ഉണ്ടാവുള്ളൂ സൈക്ലിക് ആണെങ്കിൽ സൈക്ലോ എന്ന് ചേർക്കുന്നതാണ് പ്രൈമറി പ്രൊഫിക്സ് ഇനി സെക്കൻഡറി പ്രൊഫിക്സ് എന്താ സെക്കൻഡറി പ്രൊഫിക്സ് എന്താ അത് നിങ്ങൾക്കറിയാം ചിലപ്പോൾ ബ്രാഞ്ചുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറയാറുണ്ട് മിത്തൈൽ സി എസ് ടി വന്ന മിത്തായിരുന്നു പറയാറില്ലേ ആ സി ടി എസ് ടി വന്ന ഇത്തായിൽ എന്ന് പറയാറില്ലേ പറയാറുണ്ട് ഇനി ഹാലോജൻ ഒക്കെ വന്നാൽ നമ്മൾ ഹാലോ എന്ന് പറയാറില്ലേ ഫ്ലൂറോ ക്ലോറോ ബ്രോമോ എന്നൊക്കെ പറയാറില്ലേ നൈട്രോ ഗ്രൂപ്പ് വന്നാൽ നമ്മൾ നൈട്രോ എന്ന് പറയാറില്ലേ അതായത് പ്രിഫറൻസ് കുറവുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളും അതേപോലെ തന്നെ ബ്രാഞ്ചുകളും ബ്രാഞ്ചുകളുമൊക്കെയാണ് എവിടെ വരുന്നത് സെക്കൻഡറി പ്രഫിക്സിൽ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂന്നല്ലോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതി മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് നെയിമ് കൊടുക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് അതായത് റൂട്ടിനെ കുറിച്ചൊരു ഐഡിയ വേണം പ്രൈമറി സഫിക്സ് അറിയണം പ്രിഫറൻസ് കൂടുതലുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പിന് പേര് കൊടുക്കുന്നത് അറിയണം അതേപോലെ സൈക്ലിക് ആണെങ്കിൽ സൈക്ലോ എന്ന് ചേർക്കാൻ അറിയണം പിന്നെ ബ്രാഞ്ചസും പ്രിഫറൻസ് കുറവുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പിനെയും സെക്കൻഡറി സെക്കൻഡറിസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇനി മക്കളെ നോക്കൂ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നും അതിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂളുകൾ എന്തൊക്കെയാണ് എന്നും ഞാൻ പറയാം പക്ഷെ അതിൻ്റെ മുന്നൊരു കാര്യമുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ നെയിമിങ്ങിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ ഒരു പ്രശ്നമുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നെയ്മിങ്ങുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിന് കുറച്ച് സമയമെടുത്താലും മക്കളെ നിങ്ങൾ പഠിക്കണം കുറച്ച് സമയം അതിന് മാറ്റി വയ്ക്കേണ്ടതു വരും ചില കുട്ടികൾക്ക് ഇതുവരെ ഒരു കൃത്യമായി ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ ആ സമയം മാറ്റി വച്ചേ പറ്റൂ എന്നിട്ടത് പഠിച്ചു കഴിഞ്ഞാലാണ് ഏത് കോമ്പൗണ്ട് വന്നാലും പേര് കൊടുക്കുക പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുക എന്നുള്ള കാര്യം മക്കള് മനസ്സിലാക്കണം ഓക്കെ നോക്കാം നമുക്ക് എന്താണ് ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു വേർഡ് റൂട്ട് അതായത് മെത്ത് ബ്യൂട്ട് ഹെക്സ് ഓക്ട് എന്നുള്ളത് ഡെക്ക് വരെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഐഡിയ വേണം അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിയാം ഇനി നോക്കടാ ബ്രാഞ്ചുകൾ വരുന്ന സമയത്ത് ആര് വരുന്ന സമയത്ത് ഒരു കാർബൺ വന്നാൽ മെത്താണ് പക്ഷെ ഒരു കാർബണുള്ള സി എച്ച് ത്രീ ഗ്രൂപ്പ് ബ്രാഞ്ചായിട്ട് വരുമ്പോൾ സമയത്ത് മെത്തിൻ്റെ കൂടെ ഒരു വയ്യല് ചേർക്കണം മെത്ത് മീത്തൈനാണല്ലോ മെത്താണല്ലോ മെത്തിൻ്റെ കൂടെ വയ്യല് ചേർത്താൽ മീത്തായി ബ്രാഞ്ചായിട്ട് വരുമ്പോൾ മീത്തായി പറയുക ഇനി രണ്ട് കാർബൺ ആറ്റമുള്ള ബ്രാഞ്ച് വന്നാൽ എത്തിൻ്റെ കൂടെ വയ്യല് ചേർത്താൽ ഈ അങ്ങനെ പ്രൊപ്പായിൽ ബ്യൂട്ടായി പെൻഡായിൽ ഹെക്സൈൽ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതായത് ബ്രാഞ്ചിന് പേര് കൊടുക്കുമ്പോൾ ആ വേർഡ് റൂട്ടിന്റെ കൂടെ വയ്യല് ചേർക്കണം ഈ തായിൽ എത്ത് എത്തിന്റെ കൂടെ വയ്യല് ചേർത്താൽ ഈ തായിൽ പ്രൊപ്പായിൽ ബ്യൂട്ടായിൽ പെൻഡായിൽ എന്നൊക്കെയുള്ള ആ വയ്യു ചേർത്തിട്ട് ബ്രാഞ്ച് പറയാൻ നമുക്ക് അറിയണം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മക്കളെ നോക്കൂ ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുമ്പോൾ അതിലേറ്റവും പ്രിഫറൻസ് ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് സെക്കൻഡറി സഫിക്സ് ആയിട്ട് നമ്മൾ പറയാം സെക്കൻഡറി സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ആ പേരിൻ്റെ ഏറ്റവും അവസാനമുള്ള സാധനം സെക്കൻഡറി സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ പേര് അവസാനിപ്പിക്കുക സെക്കൻഡറി സഫിക്സ് ആയിട്ട് പറയുക ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ള ഫങ്ഷൻ ഗ്രൂപ്പിനെ വെച്ചിട്ടാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ പ്രിഫറൻസിൻ്റെ ഓർഡർ അറിയണം ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രിഫറൻസ് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി പറയുന്ന ഓർഡർ നമ്മൾ പഠിക്കണം ഇവിടെ നോക്ക് ഏറ്റവും കൂടുതൽ ആസിഡ് ആണ് ഒരു സംശയമില്ല ആസിഡ് വന്നാൽ അയാൾക്ക് തന്നെ പ്രിഫറൻസ് കൊടുക്കണം പിന്നെന്താടാ സൾഫോണിക് ആസിഡാണ് എസ് ഒ ത്രീ എച്ച് പിന്നെന്താടാ ഇത് എസ്റ്റർ ആണ് സി ഓ ആർ ഇനി ആസിഡ് ക്ലോറൈഡ് പിന്നെ ആസിഡ് അമൈഡ് പിന്നെ നൈട്രൈൽ ഓർ സൈറൈഡ് ആണത് ഇത് ആൾട്ടിഹൈഡ് ആണ് ഇത് കീറ്റോൺ ആണ് ഇത് അൽക്കഹോൾ ആണ് ഇത് അമിനോ ഗ്രൂപ്പ് അല്ലെങ്കിൽ അമൈൻസ് ആണ് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടിനേക്കാൾ സോറി ട്രിപ്പിൾ ബോണ്ടിനേക്കാൾ പ്രിഫറൻസ് ഉള്ളത് ഡബിൾ ബോണ്ടിനാണെന്ന് മനസ്സിലാക്കുക അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് നോട്ട് ചെയ്യേണ്ടത് ട്രിപ്പിൾ ബോണ്ടിനേക്കാൾ പ്രിഫറൻസ് ഉള്ളത് നമ്പർ ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് ഉള്ളത് ഡബിൾ ബോണ്ടിനാണ് ഇതിൽ നോർമലി നമ്മൾ നമുക്ക് വരാറുള്ളത് ആൽഡിഹൈഡ് കീറ്റോണ് അൽക്കഹോള് അതേപോലെ ആസിഡൊക്കെയാണ് പൊതുവേ വരാറുള്ളത് ഓക്കെ അപ്പോൾ ആസിഡിനാണ് ഏറ്റവും പ്രിഫറൻസ് പിന്നെ ആൽഡിഹൈഡ് പിന്നെ കീറ്റോണ് പിന്നെ അൽക്കഹോൾ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ നോർമലി ക്വസ്റ്റ്യൻ കാണാറുള്ളത് ആസിഡ് വരാം ഇവരുടെ ഓർഡർ ആർക്കാണ് പ്രിഫറൻസ് കൂടുതലുള്ളത് പ്രയോറിറ്റി ഓർഡറിൽ ആരാ ഒരു കാരണവശാലും മക്കളെ നിങ്ങളത് മറന്നു പോകരുത് ഒരു കാരണവശാലും മക്കളെ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ പാടില്ല മറന്നു പോവാൻ പാടില്ല ഇവിടെ നിങ്ങൾക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ കാണാം അതിൻ്റെ പ്രഫിക്സും കാണാം സഫിക്സും കാണാം അതൊന്ന് നോട്ട് ചെയ്തു വെക്കുന്നത് നല്ലതാണ് ഓക്കെ ഇത് എൻ സിആർടിയിൽ നിന്ന് എടുത്ത പിക്ചറാണ് കേട്ടോ ഞാൻ ഞാൻ വേറെ എവിടുന്നോ ഇമ്പോർട്ട് ചെയ്ത പിക്ചറല്ല എൻ സിആർടിയിലുള്ള പിക്ചറാണ് എൻ സിആർടിയിലൊക്കെ തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെയും പ്രൊഫിക്സിനെക്കുറിച്ചും സഫിക്സിനെക്കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാവണം ഇതിനുള്ള എല്ലാം എക്സാമിന് ചോദിക്കൊന്നുമില്ല എക്സാമിന് ചോദിക്കുന്ന ഏതൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് ഓക്കെ എസ്പെഷ്യലി അൽക്കഹോള് അതേപോലെ തന്നെ ആൽഡി ഹൈഡ് കീറ്റോണിനെ കുറിച്ചൊക്കെ അത് മൂന്നും പ്രധാനപ്പെട്ടതാണ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് തീർച്ചയായും നല്ലതാണ് ഓക്കെ ബാക്കി ഫങ്ഷൻ റൂപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നെയിം കൊടുത്തു തുടങ്ങാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ത് വേർഡ് റൂട്ട് അത് പഠിക്കാത്തവർ അത് പഠിക്കണം പിന്നെ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രൊഫിക്സ് ആയിട്ട് വരുമ്പോൾ എന്താ ഉപയോഗിക്കുക ആദ്യം തന്നെ നിങ്ങൾ ഈ ടേബിളിലുള്ള അതേ ഓർഡറിൽ പഠിക്കേണ്ട നമുക്ക് സാധാരണ വരുന്ന ആൽക്കഹോളും ആൽഡിഹൈഡും കീറ്റോണൊക്കെ ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് അത് ആദ്യം പഠിക്കുക ഓക്കെ എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് നിങ്ങൾ പോവുക പിന്നെ ഇവരുടെ പ്രയോറിറ്റി ഓർഡർ നിങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വീഡിയോ കണ്ടിന്യൂ ചെയ്യേണ്ടത് കാരണം നമ്മൾ വെറുതെ വീഡിയോ കണ്ടു തീർക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പഠിച്ചു പഠിച്ചു പോവുക എന്നുള്ളതാണ് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൂം വരുന്ന സമയത്ത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനാ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റണം മക്കളെ നോക്ക് നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിലെ ക്വസ്റ്റ്യാ ഞാൻ എടുക്കുന്നത് എന്താ ഒരു ആളവിടെ തന്നിട്ടുണ്ട് അയാളുടെ ഐ യു പി എസ് സി നെയ്മ മക്കളെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഏതൊക്കെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ഒരു കീറ്റോൺ ഉണ്ട് ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട് അങ്ങനെ പറയരുത് കാര്യം എന്താണെന്നറിയോ ഈ കീറ്റോൺ ഉണ്ടല്ലോടാ കീറ്റോണ് സി ഡബിൾ ബോണ്ട് ഓ അതിൻ്റെ കൂടെ ഇവിടെ ഉള്ളത് ആരാ ഹൈഡ്രജൻ ഹൈഡ്രജനാണ് ഇതാരാടാ ഇത് ഇത് നമ്മുടെ ാണ് അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ സി ഡബിൾ ബോണ്ട് ഓ എച്ച് പറഞ്ഞാൽ അത് സി എച്ച്ഒ ആണ് സി എന്ന് പറഞ്ഞാൽ ആൾഡിഹൈഡ് ആണ് എന്നുള്ള കാര്യം ഒരു കാരണവശാലും മക്കളെ നിങ്ങൾ മറന്നു കളയരുത് ഒരു കാരണവശാലും നിങ്ങൾ മറന്നു കളയരുത് ഗോട്ടിറ്റ് യെസ് അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടെ ഒരു ആൽഡി ഹൈഡ് ഉണ്ട് പിന്നെ ആരാ ഉള്ളത് ഒരു ക്ലോറിൻ ഉണ്ട് ഒരു സംശയവും വേണ്ട ഹാലജൻ എപ്പോഴും വരിക അപ്പൊ തന്നെയാണ് അയാൾക്ക് ലീസ്റ്റ് നമ്പർ കിട്ടണം നമ്പർ ചെയ്യുമ്പോൾ പ്രിഫറൻസ് കൂടുതലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന് നമ്പർ ചെയ്യുമ്പോൾ ലീസ്റ്റ് നമ്പർ കൊടുത്തേ പറ്റൂ അത് റൂൾ ആണ് അപ്പൊ ഇവിടെ വണ് കൊടുക്കണം ഇവിടെ ടൂന്ന് കൊടുക്കണം ഇവിടെ ത്രീന്ന് കൊടുക്കണം ആദ്യം നമ്മൾ പറയാ ബ്രാഞ്ചസിനെയും സബ്സ്റ്റിറ്റ്യൂസിനെയൊക്കെയാണ് നോക്ക് മൂന്നാമത്തെ കാർബണാറ്റത്തിലുള്ളത് ക്ലോറിൻ എങ്ങനെയാ പറയാ ക്ലോറിന്റെ സെക്കൻഡറിൽ എത്ര കാർബണറ്റം ഉണ്ട് മൂന്ന് അപ്പൊ വേർഡ് റൂട്ട് എന്താ പ്രൊപ്പ് ഓക്കെ മക്കളെ വേർഡ് റൂട്ട് പ്രൊപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് മാറ്റി നിർത്ത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ോണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബോണ്ട് അതാണല്ലോ എന്ന് പറയുന്നത് അതിൽ ഡബിളോ ട്രിപ്പിളോ ഉണ്ടോ ഇല്ല സോറി മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടോ ഇല്ല അതിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് പ്രൊപ്പനെന്നാണ് പറയേണ്ടത് പ്രൊപ്പനെന്നാണ് പറയേണ്ടത് ഇനി ഒന്നാമത്തെ പൊസിഷനിൽ ആൾഡിഹൈഡല്ലേ മക്കളെ ആൾഡിഹൈഡ് ആണെങ്കിൽ അതിൻ്റെ സഫിക്സ് ആളെന്നാണ് ആൾഡിഹൈഡിൻ്റെ സഫിക്സ് ആളെന്നാണ് മെത്തനോൾ എത്തനോൾ പ്രൊപ്പനോൾ ബ്യൂട്ടനോൾ ൾ ആൾ എന്ന വരിക മറന്നു കളയരുതേ മക്കളെ ആൾ എന്നത് നിങ്ങൾ മറന്ന് കളയരുത് ഇനി മക്കളെ ഒരു കാര്യം ചോദിക്കട്ടെ ആ ആൾ എവിടെയാളുള്ളത് ഒന്നാമത്തെ കാർബണിലല്ലേ അപ്പോൾ ത്രീ ക്ലോറോ വൺ ആൾ എന്ന ിൽ നിന്ന് ഈ മൈനസ് ഇത് ആഡ് ആഡ് ചെയ്യുക അപ്പൊ ഒന്നാമത്തെ പൊസിഷനിൽ ആയതുകൊണ്ട് വൺ ആൾ ഒന്നാമത്തെ പൊസിഷനിൽ ആയതുകൊണ്ട് അത് മെൻഷൻ ചെയ്യേണ്ടതുണ്ടോ ഇല്ല സിമ്പിൾ ആയിട്ട് പ്രൊപ്പനാൾ എന്ന് എഴുതാം സിമ്പിൾ ആയിട്ട് പ്രൊപ്പനാൾ എന്ന് എഴുതാം അപ്പൊ ഇതാണ് അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നടാ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇയാളുടെ ഫങ്ഷൻ സോറി ഐ ഒ പി എസ് സി നെയ്മ് എന്ന് പറയുന്നത് ൾ ത്രീ ക്ലോറോൾ എന്താണ് ത്രീ ക്ലോറോ പ്രൊപ്പനാൾ അപ്പോ ഇവിടെ ഇത് ആൾട്ടിഹൈഡ് ആണെന്ന് മനസ്സിലാക്കുന്നതൊന്ന് അയാൾക്ക് നം ലീസ്റ്റ് നമ്പർ കിട്ടണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അപ്പൊ വൺ ടു ത്രീന്ന് വന്നു മൂന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ ആയതുകൊണ്ട് ത്രീ ക്ലോറോ ഇ മൈനസ് പ്രത് ആൾ ആഡ് ചെയ്യുക ഒന്നാമത് അതുകൊണ്ട് വൺ ആൾ ആണ് വണ് മെൻഷൻ ചെയ്യേണ്ടതില്ല അപ്പൊ പ്രൊപ്പനാൾ എന്ന് വരും ഇനി ഇതിലേക്ക് പോവാക്ചർ ഓഫ് പെൻഡ് എപ്പോഴും തന്ന യു പി എസ് സി നെയിം ഏതാ തന്നെ ചോദിക്കണമെന്നില്ല ഐ യു പി എസ് സി നെയ്മ് തന്ന് സ്ട്രക്ചർ ചെയ്താൽ ചോദിക്കാം അങ്ങനെയുള്ളൊരു ചോദ്യമാണ ഇത് അങ്ങനെയുള്ള ചോദ്യം ഇത് പെൻഡ് ത്രീ ഇൻ ടു ഓൾ എന്നുള്ള ഐ യു പി എസ് സി നെയ്മ അത് തന്നിട്ടുണ്ട് പിന്നെ എന്താണാ ചോദിച്ചത് സ്ട്രക്ചറാ ചോദിച്ചത് സിമ്പിൾ ആണ് നോക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ വേർഡ് റൂട്ട് നോക്കണം എന്താ വേർഡ് റൂട്ട് പെൻഡ് പെൻഡ് എന്ന് കണ്ട പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് അഞ്ച് കാർബൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കാർബൺ ടൂ ഇനിയോ ത്രീ ഇൻ ടു ഓൾ ഒന്നെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ചെയ്തിട്ട് രണ്ടാമത്തെ പൊസിഷനിൽ എന്ത് കൊടുക്കുക ഓൾ കൊടുക്കുക ആദ്യം ഫംഗ്ഷൻ ഗ്രൂപ്പിനെ ഫിക്സ് ചെയ്യണം എന്നിട്ടോ ഡബിൾ ബോണ്ടിലേക്ക് വരാം എന്താ മൂന്നാമത്തെ പൊസിഷനിലാണ് ഇൻ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇതെന്താ ഡബിൾ ബോണ്ട് ഇത്രേ വേണ്ടതുള്ളൂ ഇനി എന്താ ഒരു കാർബണിന് നാല് ബോണ്ട് വേണ്ട എവിടെയാണോ നാലിൽ കുറവുള്ളത് അത് ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യ ഇവിടെ ഒരു ബോണ്ടേ ഉള്ളൂ അപ്പൊ മൂന്ന് ഹൈഡ്രജൻ കൊടുക്കണം ഇവിടെ മൂന്ന് ബോണ്ട് ഉണ്ട് അപ്പൊ ഒരു ഹൈഡ്രജൻ കൊടുത്താൽ മതി ഇവിടെ മൂന്ന് ബോണ്ട് ഉണ്ട് ഒരു ഹൈഡ്രജൻ കൊടുത്താൽ മതി ഇവിടെ മൂന്ന് ബോണ്ട് ഉണ്ട് ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ബോണ്ടേ ഉള്ളൂ മൂന്ന് ഹൈഡ്രജൻ സോ ദിസ് ഇസ് എ സ്ട്രക്ചർ ഫോർമുല എന്താണോ ചെയ്യേണ്ടത് ആദ്യം തന്നെ വേർഡ് റൂട്ട് നോക്കുക പെൻ്റായതുകൊണ്ട് അഞ്ച് കാർബൺ ഫംഗ്ഷൻ ഗ്രൂപ്പ് രണ്ടാമത്തതിൽ രണ്ടാമത്തെ ഓഴിച്ചു കൊടുക്കുക പിന്നെ മൂന്നാമത്തിൽ ഇൻ ഡബിൾ ബോണ്ട് കൊടുക്കുക ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക ഓക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് വരാറുണ്ട് എന്നാലും ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമാണ് ഓക്കെ ഇനി അടുത്തത് റൈറ്റ് ദ എസ് സി നെയ്മ് ദോളോയിങ് കോമ്പൗണ്ട് എടാ ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട് എങ്ങനെയാ ഇവിടെ ഒരു മിത്തൈൽ ലോങ്ങസ്റ്റ് ചെയിൻ ആർക്കും സംശയം ഇല്ല ലോങ്ങസ്റ്റ് ചെയ്നില് ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലോങ്ങസ്റ്റ് ചെയിൻ ഇതാണ് പാരൻ ചെയിൻ ഇതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആർക്കും തർക്കവും ഇല്ല ഇനി എന്താണ് അവിടെ നോക്കേണ്ടത് ബ്രാഞ്ച് ഇവിടെ എവിടെയാ ബ്രാഞ്ച് വന്നത് നോക്ക് ഇവിടെ മൂന്ന് മിത്തൈലുകളാണ് മൂന്ന് മിത്തൈലുകളാണ് അപ്പോൾ ആ ബ്രാഞ്ചസിന് ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രൂപത്തിൽ നമ്പർ ചെയ്യണം മക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇവിടുന്ന് അങ്ങോട്ടും നമ്പർ ചെയ്ത് നോക്കുക അവിടുന്ന് ഇങ്ങോട്ടും നമ്പർ ചെയ്ത് നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്ത് നോക്കുക എന്നിട്ട് എടുത്ത് നോക്കുക എവിടെ ലീസ്റ്റ് സമ്മ കിട്ടുന്നത് നോക്കിയാൽ മതി വെരി സിമ്പിളാ അത് നിങ്ങൾ വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തോ സംശയമില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോൾ തന്നെ ആ ലീസ്റ്റ് നമ്പർ കിട്ടുക അപ്പൊ എവിടെയൊക്കെയാ ബ്രാഞ്ച് വന്നത് നോക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് നമ്പർ ചെയ്ത് നോക്കാൻ കേട്ടോ പ്രശ്നമൊന്നുമില്ല രണ്ടാമത്തെ പൊസിഷനിൽ ഉണ്ട് പിന്നെ എവിടെയാ അഞ്ചാമത്തെ പൊസിഷനിൽ പിന്നെ എവിടെയാ ആറാമത്തെ പൊസിഷനിൽ അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വന്നു മൂന്നെണ്ണം മൂന്നും മീത്തയിലല്ലേ ആണ് അപ്പൊ നമ്മൾ എന്താ പറയാ എന്താടാ ിൽ എത്ര കാർബൺ ഉണ്ട് എട്ട് എട്ടിന്റെ റൂട്ട് ഇവിടെ എന്താ ഒക്ട് എവിടെങ്കിലും ഡബിൾ ഡബിൾ ഉണ്ടോ ഇല്ല എല്ലാം സിംഗിൾ വേർഡ് അപ്പൊ എന്നെ ആഡ് ചെയ്താൽ മതി അപ്പൊ ടൂമ ഫൈവ് വെരി സിമ്പിൾ ഇനി നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്ത് നോക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ല ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആയതുകൊണ്ട് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനത്തെ മാത്രമേ ഇതിന്നേ ഉള്ളൂ നിങ്ങളൊരു കോമ്പൗണ്ട് കിട്ടിയാൽ ലെഫ്റ്റ് ടു റൈറ്റും തിരിച്ച് നമ്പർ ചെയ്ത് നോക്കിയിട്ട് ലീസ്റ്റ് എവിടെയാണോ വരുന്നത് അതാണ് പിക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ലീസ്റ്റ് വരിക അതുകൊണ്ട് അത് പിക്ക് ചെയ്തു എന്നുള്ളതാണ് ഇനി നോക്ക് അതൊക്കെ കേട്ടോ റൂളുകളല്ല ചോദിക്കേണ്ടത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക പേരെഴുതാൻ നമുക്ക് അറിയണം എന്നുള്ളതാണ് ഇവിടെ ഉള്ള കാര്യം ഇനി ഇവിടെ ഒരു സംഭവമുണ്ട് ഇവിടെയുള്ള സംഭവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആസിഡ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട് കീറ്റോൺ എന്ന് പറയുന്ന മറ്റൊരു ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് ആർക്കാ പ്രിഫറൻസ് ഒരു സംശയവും ഇല്ല ആസിഡ് വന്നാൽ പ്രിഫറൻസ് ആസിഡിന് തന്നെയാണ് ആസിഡ് വന്നാൽ പ്രിഫറൻസ് ആസിഡിന് തന്നെയാണ് അപ്പം നമ്പർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് തുടങ്ങണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനിയൊരു പ്രശ്നമുണ്ട് ൻസ് കൂടുതൽ ആസിഡിനായതുകൊണ്ട് ആസിഡ് സെക്കൻഡറി സഫിക്സ് ആയിട്ട് വരും അപ്പൊ അയാളെ നമ്മൾ പേര് അവസാനിപ്പിക്കുക ഓയിക് ആസിഡായി ഓയിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ കീറ്റോൺ ഒരു പ്രശ്നമുണ്ട് എടാ കീറ്റോണ് വരുമ്പോഴേ കീറ്റോൺ സഫിക്സ് ആണെങ്കിൽ നമ്മൾ ഓൺ എന്നാ പറയാ പ്രൊപ്പനോൺ ബ്ലൂട്ടനോൺ പെൻറ്റനോൺ എന്നാ പറയുക പക്ഷെ ഇവിടെ ഇതിനേക്കാൾ പ്രിഫറൻസ് ഉള്ള ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് അവിടെ ഉള്ളതുകൊണ്ട് ഇത് സഫിക്സ് അല്ല ഇത് പ്രഫിക്സാ കീറ്റോൺ പ്രഫിക്സ് ആയിട്ട് വരുമ്പോൾ അതിന് ഓൺ എന്നല്ല പറയാ സഫിക്സ് ആയിട്ട് വരുമ്പോഴാണ് ഓൺ എന്ന് പറയാ പ്രഫിക്സ് പ്രഫിക്സ് ആയിട്ട് ആയിട്ട് വരുമ്പോൾ വരുമ്പോൾ എന്താ ഓക്സോ ഓക്സോ പറയാ പറയാ ഞാൻ നേരത്തെ നിങ്ങളോട് വീഡിയോ പോസ് ചെയ്ത് പ്രധാനപ്പെട്ട ഫങ്ഷൻ റൂപ്പ് എങ്കിലും ഒന്ന് നോട്ടിലേക്ക് എഴുതി അത് പ്രഫിക്സ് ആയിട്ട് വരുമ്പോഴും സഫിക്സ് ആയിട്ട് വരുമ്പോഴും എന്താണ് വരാ എഴുതി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കാരണം അത് പഠിച്ചാലേ നമുക്ക് നെയ്മിങ് പറയുമ്പോ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ നോക്ക് നിങ്ങൾ അഞ്ചാമത്തെ പൊസിഷനിൽ ആരാ ഉള്ളത് അഞ്ചാമത്തെ പൊസിഷനിൽ ഓണല്ല ഓക്സോ ഓക്സോ ആറ് ആറ് കാർബൺ കാർബൺ ആയതുകൊണ്ട് ഹെക്സ് എല്ലാം സിംഗിൾ ബോൺ നിങ്ങൾ നോക്കേണ്ടത് കാർബൺ ചെയിൻ ആട്ടോ ഫങ്ഷൻ ഗ്രൂപ്പിലേക്കല്ല കാർബൺ ചെയിൻ ആണ് അപ്പോൾ എ ആണ് നിന്ന് ഇ മൈനസ് ചെയ്ത് ഒന്നാമത്തെ ബോസ്റ്റൽ ആസിഡ് അപ്പോ വൺ ഓയിക് ആസിഡ് അപ്പൊ ഫൈവ് ആസിഡ് വണ് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പൊ ഇതൊക്കെ എക്സാമിന് ചോദിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലെ ചോദ്യമാണത് മറന്നു പോകരുത് കേട്ടോ മക്കളെ ഇത് എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എങ്ങനെ വന്നു ഇത് സഫിക്സ് ആണെങ്കിൽ ഓൺ പ്രഫിക്സ് ആണെങ്കിൽ ഓക്സോ ഇവിടെ ആണ് അതുകൊണ്ടാണ് ഫൈവ് വന്നത് ഇറ്റ് അടുത്തത് റൈറ്റ് ഐ ഒ പി എസ് സി നെയ്മോയിങ് കോമ്പൗണ്ട് ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട് നോക്കടാ ഇവിടെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് കാണുന്നുണ്ട് ആ ബ്രാക്കറ്റ് എന്താ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ ഈ കാർബൺ ഇല്ലേ അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് സി എസ് ടി ആ ബ്രാഞ്ചിന് പകരാണ് ബ്രാക്കറ്റ് ഇട്ട് ബ്രാക്കറ്റിൽ ഇടുക അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവരുത് അത് ഇയാളുടെ ബ്രാഞ്ചാണെന്ന് മനസ്സിലാക്കുക നമ്പർ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഇവിടെ നമ്പർ ചെയ്യണോ ഫൈവ് ആണോ അല്ല അത് ബ്രാഞ്ചാ അപ്പോൾ ഇവിടെ ഫൈവ് ഇവിടെ സിക്സ് അപ്പം മൂന്നിലും ബ്രാഞ്ച് വരുന്നുണ്ട് ഈ തൈലാണ് നാലിലും ബ്രാഞ്ച് വരുന്നുണ്ട് മീത്തയിലുണ്ട് ഇനി വേണമെങ്കിൽ തിരിച്ചൊന്ന് നമ്പർ ചെയ്ത് നോക്ക് എങ്ങനെയാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് മൂന്നിലും നാലിലും നാലും ഉണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും ബ്രാഞ്ച് വരുന്നത് മൂന്നിലും നാലുമാണ് എങ്ങനെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ബ്രാഞ്ച് വരുന്നത് മൂന്നിലും നാലിലുമാണ് ആണ് അപ്പോൾ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മക്കളെ നോക്ക് ഈ ബ്രാഞ്ച് ഏതാ ഇത് ഈ തൈലാണ് ഈ തൈലാണ് ഇതേതാണ് ബ്രാഞ്ച് അത് മീത്തൈലാണ് ആൽഫബറ്റിക് ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക ആൽഫബറ്റിക് ഓർഡർ നോക്കുന്ന സമയത്ത് ഈ ഇവിടെ ഇ ആണ് ഇവിടെ എം ആണ് ആൽഫബെറ്റിക് ഓർഡറിൽ ആദ്യം ഏതാ ഇ ആണ് അപ്പോൾ എങ്ങനെ നമ്പർ ചെയ്താലും മൂന്നിലും നാലിലും അല്ലേ ബ്രാഞ്ച് വരിക എന്നാൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യമുള്ള ഈ തയലിന് ലീസ്റ്റ് നമ്പർ കിട്ടുന്നത് എവിടെയാ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോഴല്ലേ അപ്പോൾ അതാണ് സെലക്ട് ചെയ്യേണ്ടത് നോക്കുമ്പോൾ ുംബേഴ്സ് ആണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഓർഡറിൽ ആദ്യമുള്ള ലീസ്റ്റ് നമ്പർ കിട്ടുന്ന ഓർഡറാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് റൂൾ ആണത് അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ടു സെലക്ട് ചെയ്യുമ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ ആരാളുള്ളത് ഫോർ മീത്തായി

സി ഇവിടെ ഇതൊരു കീറ്റോണും ഇതൊരു ആൽക്കോഹോളും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് അല്ല സി ഡബിൾ ബോണ്ട് ഓ ആണല്ലോ ഇത് ഇത് ഒ എച്ച് ആണല്ലോ സി ഒ എച്ച് എന്ന് പറഞ്ഞാൽ ആരാത് സി ഒ എച്ച് ആണ് ആസിഡ് ആണ് അപ്പൊ ഇത് മൊത്തമായിട്ട് ആസിഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം ആസിഡ് വന്നാൽ പിന്നെ ഒന്നും ചിന്തിക്കണ്ട അയാൾക്ക് വണ്ണ് കൊടുത്തേ പറ്റൂ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെ താഴേക്കൊരു വര ഉണ്ട് സെവൻ കൺസിഡർ ചെയ്തേ പറ്റൂ നോക്ക് അഞ്ചാമത്തെ കീറ്റോൺ കീറ്റോൺ സഫിക്സ് ആണോ അല്ല ഇവിടെ പ്രിഫറൻസ് ഉള്ള ആസിഡ് ഉണ്ട് അയാളാണ് അപ്പൊ അഞ്ചാമത്തെ പൊസിഷനിൽ ആരാള്ളത് ഓക്സോ ലോംഗസ്റ്റ് ഏഴ് കാർബൺ ഹെപ്റ്റ് എല്ലാം സിംഗിൾ ബോണ്ട് ഹെപ്റ്റൻ ഹെപ്റ്റൈൻ ഹെപ്റ്റൈ മൈനസ് ചെയ്ത് വൺ നോയിക് ആസിഡ് വൺ മെൻഷൻ ചെയ്യേണ്ടതില്ല അപ്പൊ എന്താ പേര് ഓക്സോ ഓക്സോ ഹെപ്റ്റനോയിക് ഹെപ്റ്റനോയിക് ആസിഡ് ആസിഡ് മനസ്സിലായോ ആൽഡിഹൈഡും കീറ്റോണും ആൽക്കഹോളും ഒക്കെയാണ് പൊതുവെ വരിക അതിന്റെ പ്രെഫിക്സും ഒക്കെ നീറ്റായിട്ട് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് മക്കൾ ചെയ്യേണ്ടത് ഇനി നോക്കണം അടുത്തത് ഗീവ് ദ കംപ്ലീറ്റ് കണ്ടെൻസ്ഡ് ആൻഡ് ബോണ്ട് ലൈൻ ഫോർമുല ഓഫ് ടു മീ തെൻഡ് ആൻഡ് സൈക്ലോഹെക്സൈൻ നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ളൊരു ക്വസ്റ്റിനാണ് എന്താണ് എന്താ അല്ലേ ഇതാണ് ഇതാണ് എന്തെന്ന് പറയുന്നത് കണ്ടെൻസഡ് എന്ന് പറയുന്നത് ഇതിന്റെ ബോർഡ് ലൈൻ എങ്ങനെയാണ് വരിക ഇതാണ് പെൻറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ ഒരു ലൈൻ കൊടുത്താൽ മതി അതാണ് ടു മീ തൈൽ പെൻറ്റെയിൻ ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെയാണ് വരുക കംപ്ലീറ്റ് വരയ്ക്കാൻ അറിയാമല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ബോണ്ട് വരയ്ക്കുക ഓക്കെ ഇവിടെ എച്ച് ഇവിടെ എച്ച് ഇവിടെ എച്ച് ഇവിടെ എച്ച് ഇവിടെ സി എസ് ടീന്ന് തന്നെ കൊടുത്താൽ മതി ഓക്കെ ശരിക്ക് സി എസ് ടി എന്ന് പറഞ്ഞാൽ ഈ കാർബിൻ്റെ കൂടെ മൂന്ന് എച്ച് ഉണ്ടെങ്കിൽ പോലും ഇതാണ് ഇതാണ് ശരിക്ക് കംപ്ലീറ്റ് എന്ന് പറയുക പക്ഷേ അങ്ങനെ കൊടുക്കണം നിർബന്ധമില്ല ജസ്റ്റ് സി എസ് ടി എന്ന് കൊടുത്താലും മതി ഇവിടെ 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 എച്ച് 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 ഉണ്ട് 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 ഇതാണ് ഇത് കണ്ടെൻസ്ഡ് ആണ് ഇത് ബോണ്ട് ലൈൻ ആണ് ഇത് കംപ്ലീറ്റ് ആണ് വരയ്ക്കാം അതേപോലെ തന്നെ സൈക്ലോ ഹെക്സെയിൻ സൈക്ലോ ഹെക്സൈൻ്റെ എങ്ങനെയാണോ വരയ്ക്കുക സൈക്ലോ എന്ന് പറഞ്ഞാൽ ഇതാണ് ബോണ്ട് ലൈന് ഇതാണ് ബോണ്ട് ലൈൻ എന്ന് പറയുന്നത് കണ്ടെൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ സി എച്ച് ടു 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 ഇതാണ് കണ്ടൻസഡ് എന്ന് പറയുന്നത് ഇനി കംപ്ലീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ ഇതാണ് ഇവിടെ രണ്ട് എച്ച് ഉണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം ഇവിടെ രണ്ട് എച്ച് ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ഇവിടെ രണ്ട് എച്ച് ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ഇവിടെ എച്ച് ഉണ്ട് ഇവിടെ എച്ച് ഉണ്ട് ഇവിടെ എച്ച് ഉണ്ട് ഇവിടെ എച്ച് ഉണ്ട് ഓക്കെ എല്ലാ ആറ്റങ്ങളും എല്ലാ ബോണ്ടുകളും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ അതാണെന്ത് ടു മീത്തൈൽ പെൻ്റേനും ക്ലോറോ സോറി ക്ലോറോസൈക്ലോ എക്സിന വെറും സൈക്ലോ എക്സിന ക്ലോറോ ക്ലോറോ സൈക്ലോക്സിന അപ്പോൾ ക്ലോറോ സൈക്ലോ എക്സീൻ എന്ന് പറയുമ്പോൾ എന്താണ് മാറ്റം ഉണ്ടാവുക ഒരു എച്ച് മാറിയിട്ട് ഒരു ക്ലോറിൻ വരും ഓക്കെ ഇവിടെ ഒരു എച്ച് ഒഴിവാക്കിയിട്ട് എന്ത് കൊടുക്കണം ഒരു ക്ലോറിൻ കൊടുക്കണം ഇവിടെ ഒ എച്ച് ഒഴിവാക്കിയിട്ട് ഒരു ക്ലോറിൻ കൊടുക്കണം അതാണ് ക്ലോറോസൈക്ലോഹെക്സേൻ്റെ ഫോർമുല വരാം ബെറോ സൈക്ലോ ആണെങ്കിൽ ആദ്യം വരത്തത് ക്ലോറോസൈക്ലോ ആണെങ്കിൽ ഒരു എച്ച് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ക്ലോറിൻ വരും അത്രേ വ്യത്യാസമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളും ചോദിക്കാം എന്തിന് കംപ്ലീറ്റ് കണ്ടൻസഡിനൊക്കെ കേട്ടോ ഇനി നോക്ക് ഐ യു പി എസ് സി നെയിമിൻ്റെ ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ ഇവിടെ ആൽഡിഹൈഡ് ഉണ്ട് ഇവിടെ ആൽക്കോഹോൾ ഉണ്ട് ഒരു സംശയവും ഇല്ല ആ പ്രിഫറൻസ് ആൾഡിഹൈഡിനാണ് സോ വൺ ടു ത്രീ ഫോർ ഫൈവ് പ്രശ്നമുണ്ട് അൽക്കഹോൾ ആണെങ്കിൽ സഫിക്സ് അറിയാം ഓൾ ഓൾ ഓൾക്കോൾ ഇത് സഫിക്സ് അല്ല എന്താടാ അത് ഹൈഡ്രോക്സി ആണ് അറിയണം അതെന്താടാ ഹൈഡ്രോക്സി ആണ് ഹൈഡ്രോക്സി ആണെന്ന് അറിയണം അപ്പൊ എന്താ മൂന്നാമത്തെ പൊസിഷനിൽ ഹൈഡ്രോക്സി അത് അറിയണം കേട്ടോ മക്കളെ പ്രധാനപ്പെട്ട ആളുകളുടെ ഒക്കെ ഹൈഡ്രോക്സി ഹൈഡ്രോക്സി ലോംഗസ്റ്റ് അഞ്ച് കാർബൺ ഉണ്ട് സോ പെൻഡ് എല്ലാം സിംഗിൾ ബോണ്ടാണ് സോ പെൻഡൈൻ ഒന്നാമത്തെ പുഷൾ പെൻഡൈൻ വൺ ആൾ എന്നാണ് സിംപ്ലി പെൻഡനാൾ എന്ന് പറഞ്ഞാൽ മതി ത്രീ ഹൈഡ്രോക്സി പെൻഡനാൾ എന്താണ് ത്രീ ഹൈഡ്രോക്സി പെൻഡനാൾ എന്താണ് ത്രീ ഹൈഡ്രോക്സി പെൻഡനാൾ എങ്ങനെ ത്രീ ഹൈഡ്രോക്സി പെൻഡനാൾ മറക്കാതിരിക്കുക കേട്ടോ മറക്കാതിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇയാളുടെ പേരെന്താടാ അത് നോക്കൂ നിങ്ങൾ ഇവിടെ ട്രിപ്പിളും ഉണ്ട് ഡബിളും ഉണ്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് ഡബിൾ ബോണ്ടിനാണ് അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ അപ്പോൾ ലോങ്ങസ്റ്റ് ചെയ്തിൽ ഏഴ് കാർബണാറ്റ് ആയതുകൊണ്ട് എന്ന് പറയാം ഹെപ്റ്റ് രണ്ടാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് അപ്പോൾ ഹെപ്റ്റ് ടു ഇഇൻ ഇ എൻ ഇന്ന് വേണ്ട ഇ എൻ എന്ന് മതി കാരണം എന്താ പേര് അവസാനിച്ചിട്ടില്ല അഞ്ചാമത്തെ പൊസിഷനിൽ എന്താ ഉള്ളത് ട്രിപ്പിൾ ഉണ്ട് അപ്പോൾ വൈ എൻ ഇ എന്ന് വേണം വൈ എൻ ഓക്കെ അപ്പം എന്താ പേര് ഹെപ്റ്റ് ടു ഇൻ ഫൈവ് ഐൻ ഓക്കെ ഹെപ്റ്റ് ടു ഇൻ ഫൈവ് ഐൻ ദാറ്റ് ഇസ് എ പി എസ് സി നെയിം അതായത് നമ്പർ ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് ഡബിൾ ബോണ്ടിനാണ് പക്ഷേ പേര് അവസാനിപ്പിക്കേണ്ടത് ട്രിപ്പിൾ വിസിറ്റ് ആണ് ഗോഡ് ഇറ്റ് ആ ഐഡിയ ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇനി നോക്കണ ഇത് എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് മക്കളെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവേണ്ട ഒരു ഐഡിയ ഉണ്ടാവേണ്ട ക്വസ്റ്റനാണിത് എന്താണത് ഇവിടെ ഒരു മീത്തായിൽ ഉണ്ട് ഇവിടെ ഒരു മീത്തൈൽ ഉണ്ട് ഇവിടെ ആരാ ഉള്ളത് അവിടെ ഉള്ളത് ഈ തൈലാണ് അവിടെ ഉള്ളത് ആരാടാ ഈ തായിൽ ഈ തായിൽ ഇവിടെ മീത്തായിൽ ഇവിടെ മീത്തായി ഇവിടെയോ ഈ തായിൽ ഈ തായിൽ ഓക്കെ അപ്പം നിങ്ങൾക്കറിയാം ഇത് മീത്തൈൽ എം ഇത് എം ഇത് ഈ തൈൽ ഇ ആൽഫമെറ്റിക് ഓർഡർ നോക്കുമ്പോൾ ഇ ആണ് ഫസ്റ്റ് അപ്പം ഇവിടെ അല്ലേ വണ്ണ് വൺ ടു ത്രീന്നല്ലേ കൊടുക്കുക എന്ന് നമ്മൾ വിചാരിക്കും അല്ല സൈക്ലിക് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുമ്പോൾ ആൽഫബറ്റിക് കോഡറൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അവിടെ വേറൊരു പ്രധാനപ്പെട്ട റൂൾ ഉണ്ട് അവിടെ എന്താണെന്ന് അറിയാം അവിടെ സൈക്ലിക് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുമ്പോൾ ബ്രാഞ്ച് കൂടുതലുള്ള കാർബൺ കാർബണാറ്റത്തിന് നമ്പറിങ്ങിൽ പ്രിഫറൻസ് ഉണ്ട് നോക്കടാ ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം ഇ ആണ് പക്ഷേ ഇവിടെ ഒരു ബ്രാഞ്ചേ ഉള്ളൂ

ഒന്നാമത്തെ പോഷ് മീതൽ കോമ വൺ മീൽ കോമ വൺ മീത്തൈൽ മെയിൻ ചെയിൻ എന്താ സൈക്ലോ ഹെക്സൈൻ സൈക്ലോ ഹെക്സെയിൻ സോ ദിസ് വൺ കോമ വൺ ഡൈമീ തൈൽ സൈക്ലോ ഹെക്സെയിൻ അതാണ് പേര് സിമ്പിൾ അപ്പോൾ എന്താണ് സൈക്ലിക് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുമ്പോൾ ബ്രാഞ്ച് കൂടുതലുള്ള കാർബണിന് നമ്പർ ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഉണ്ട് പക്ഷെ പേര് കൊടുക്കുമ്പോൾ അൽഫാറ്റിക് ഓർഡർ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ ഇനി ഇവിടെ നോക്ക് ഇതൊന്നും പറയേണ്ട കാര്യമില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ മൂന്നാമത്തെ പോസിഷനിൽ ക്ലോറിൻ സി ബ്രോമിൻ ബി അൽഫറ്റിക് ഓർഡറിൽ ആദ്യം ഒരാ ബി ആണ് സോ ത്രീ ബ്രോമോ പിന്നെ പിന്നാര ത്രീ ക്ലോറോ ലോങ് ഏഴ് ഹെപ്റ്റാണ് എല്ലാം സിംഗിൾ ബോണ്ട് ഹെപ്റ്റൈൻ ആണ് സോ ത്രീ ബ്രോമോ ത്രീ ക്ലോറോ ഹെപ്റ്റൈൻ ഇതൊക്കെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആട്ടോ അത് എടുത്തിട്ടാണ് നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് എക്സാമിന് അത് ഹെൽപ്ഫുൾ ആയിട്ട് മാറുക ഇനി അടുത്ത് നോക്കുക റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഫ്ലോയിങ് കോമ്പൗണ്ട് പെൻഡ് ഫോർ ഈൻ ടുന്ന് കണ്ടാ എന്താ ചെയ്യേണ്ടത് അഞ്ച് കാർബൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫോർ ഇൻ ടു ഓൾ ഇവിടെ ഓൾ കൊടുത്തു ഫോർ ഇൻ ഇവിടെ ഡബിൾ ബോൺ കൊടുക്കുക ഇവിടെ എന്താണ് സി എസ് ടു സി എച്ച് സി എച്ച് ടു സി എച്ച് സി എച്ച് ദിസ്ഇസ് ദ കോമ്പൗണ്ട് ഇവിടെ എന്താണ് സിക്സ് ഹൈഡ്രോക്സി ഹെപ്റ്റനാൾ സിക്സ് ഹെപ്റ്റ അല്ലേ ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓക്കെ സിക്സ് ഹൈഡ്രോക്സി ഹെപ്റ്റനാൾ ഹെപ്റ്റനാൾ ആൾ എന്ന് പറഞ്ഞാൽ ആൾഡിഹൈഡ് അപ്പോൾ ഒരു കാർബൺ സി എച്ച്ഒ ആക്കി മാറണം കാരണം അത് ഹെപ്റ്റനാൽ നമ്പർ ഇല്ല അപ്പോൾ ഫസ്റ്റ് കാർബൺ ആയിരിക്കും അപ്പോൾ സിക്സ് ഹൈഡ്രോക്സി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ ഒ എച്ച് ഇനി ഹാരി വെച്ച് ഫിൽ ചെയ്തോ സി എച്ച് ത്രീ സി എച്ച് സി എസ് ടു സി എസ് ടു സി എസ് ടു സി എസ് ടു ഇതാണ് സിക്സ് ഹൈഡ്രോക്സി ഹെപ്റ്റനാൽ എന്ന് പറയുന്നത് സിമ്പിൾ നോക്കടാ റൈറ്റ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫ്ലോയിങ് ഓർഗാനിക് കോമ്പൗണ്ട് ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ ട്രൈ ചെയ്യുക അതായത് ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റണം പേര് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ചെയ്താൽ പറ്റണം ഇവിടെ നോക്ക് അടുത്തത് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ നോക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ മൂന്നാമത്തെ പൊസിഷനിൽ മീത്തായിൽ ഉണ്ട് സോ ത്രീ മീറ്റായിൽ പെൻഡെൻ സി എൻ വന്നാൽ നൈട്രൈൽ എന്നാ പറയാ അപ്പൊ ത്രീ മീത്തായിൽ പെൻഡെൻ നൈട്രൈൽ നൈട്രൈൽ എന്ന പറയാ ഇതെന്താടാ ഇത് ആണ് ഒന്ന് രണ്ട് മൂന്ന് സോ ത്രീ ക്ലോറോ പ്രൊപ്പനാൾ നേരത്തെ പറഞ്ഞതാണ് ത്രീ ക്ലോറോ പ്രൊപ്പനാൾ ഇനി ഇവിടെ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് ആൽക്കഹോളിൽ ലിസ്റ്റ് നമ്പർ കിട്ടണം നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സോ ആറാമത്തെ പൊസിഷനിലെ മീത്തൈൽ സോ സിക്സ് മീ സിക്സ് മീത്തൈൽ അങ്ങനെ വരിക ഇനി ഇവിടെ എന്താ വരിക ിലെ ആറ് കാർബൺ സോ ഹെക്സ് മൂന്നാമത്തെ ബസ് ഡബിൾ ബോൺ സോ ഹെക്സ് ഒന്നാമത്തെ ബസ് ആസിഡ് സോ ഇനോയിക് ആസിഡ് ഇങ്ങനെയാണ് വരിക ഹെക്സ് ആസിഡ് ഹെക്സ് ആസിഡ് ഓക്കെ ഐസോമറിസം നമുക്ക് അടുത്ത പാർട്ടിൽ പാർട്ടിൽ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാം മക്കളെ എന്താ എന്താ ഈ ഒരു ഒരു നമ്മൾ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി കാർബൺ കോമ്പൗണ്ടുകൾ എന്ന് പറയുമ്പോൾ കാർബൺ ആറ്റത്തിന്റെ യുനീക്ക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ് ഹോമോലോഗ സീരീസ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത് പിന്നെന്താടാ പഠിച്ചത് വളരെ വളരെ ആയിട്ട് എന്താ പറയുക ഐ യു പി എസ് സി നോമംഗ് ക്ലേസറും നമ്മൾ പഠിച്ചു മക്കളെ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നത് ഐ യു പി എസ് സി നെയ്മൊക്കെ എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് റെഡിയാണോടാ ഇതാണ് ഈ പാർട്ടിലുള്ളത് ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ ഐ സോമറിസോം റിയാക്ഷൻ മെക്കാനിസം ഡിസ്കസ് ചെയ്യാം അപ്പോൾ അടുത്ത പാട്ട് നാളെ അഞ്ചു മണിക്ക് നിങ്ങളിലേക്ക് എത്തും അപ്പോൾ മക്കളെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഇന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം ഈ പാർട്ടിൽ എന്തൊക്കെയാണോ ഡിസ്കസ് ചെയ്തത് അത് മൊത്തം നിങ്ങൾ ഇന്ന് പഠിച്ചേ പറ്റൂ എന്നിട്ട് നിങ്ങൾ അടുത്ത പാർട്ട് നാളെ പഠിക്കണം അങ്ങനെ നിങ്ങൾ എൻ്റെ കൂടെ ഫോളോ ചെയ്താൽ അങ്ങനെ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഓർഗാനിക് പൊളിയായി പഠിക്കാം ഓർഗാനിക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം അടിപൊളിയായിട്ട് പഠിക്കാം സ്ട്രോങ് ആയിട്ട് നിൽക്കണം എൻ്റെ കൂടെ ഓക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ നാളെ വീണ്ടും കാണാം ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് വെരി മച്ച് പിന്നെ മക്കളെ വീഡിയോ ഒക്കെ കണ്ട് കമൻറ്റൊക്കെ എഴുതാം ഞാൻ വായിക്കും നിങ്ങൾക്ക് ഇത് ഹെൽപ്പുള്ളാകുന്നുണ്ടോ എന്ന് അറിയണ്ടേ ഓക്കെ ബൈ